അത്യന്തം നാടകീയമായ രംഗങ്ങളാണ് ഇപ്പോൾ തലസ്ഥാനത്ത് അരങ്ങേറുന്നത്. കെ ജി കമലേഷ് ക്ലിഫ് ഹൗസിൽ നിന്ന് ചേരുന്നു. കമലേഷ്, ഇപ്പോൾ എന്താണ് നടക്കുന്നത്? വീണു, ഞാൻ ക്ലിഫ് ഹൗസിലല്ല, പി ജെ ജോസഫിന്റെ ഔദ്യോഗിക വസതിയായ പെരിയാറിലാണ്. ഇവിടെ പി ജെ ജോസഫും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന രണ്ട് MLA മാരും മറ്റ് നേതാക്കളുമെല്ലാം തന്നെ നിർണായക കൂടി ആലോചനകളാണ്. എന്തായാലും അവരുടെ തീരുമാനം കെ എം മാണിയെയും മുഖ്യമന്ത്രിയും അറിയിച്ചിരിക്കുന്നു. കെ എം മാണിയുടെ സമ്മർദ്ദത്തിനില്ല, പി ജെ ജോസഫ് രാജിവെക്കാനില്ല, UDF വിടാനില്ല എന്നുള്ള വളരെ ശക്തമായ നിർണായകമായ ആ തീരുമാനം കെ എം മാണിയെയും മുഖ്യമന്ത്രിയെയും അറിയിച്ചു കഴിഞ്ഞു. മാത്രമല്ല UDFൽ നിന്നും നിർണായകമായ പിന്തുണയും അവർക്ക് ലഭിച്ചിരിക്കുന്നു. ആ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ മാണി ശ്രമിച്ചാൽ നിങ്ങൾക്കൊപ്പമാണ് ഞങ്ങളുണ്ട്, പരമാവധി MLA മാരെ ഒപ്പം നിർത്തണം, അതിനുള്ള എല്ലാ സഹായവും നൽകും എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ മന്ത്രി കെ സി ജോസഫിനെ തന്നെ ഇറക്കിയുള്ള ദൗത്യ ശ്രമവും വിജയിച്ചിരിക്കുന്നു. പി ജെ ജോസഫും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന മോൻസ് ജോസഫും ടി യു കുരവളിയും 3 MLA മാർ ഇതിനകത്ത്. അതുകൂടാതെ ഫ്രാൻസിസ് ജോർജ്, ഡോക്ടർ കെ സി ജോസഫ് അടക്കമുള്ള നേതാക്കളും പെരിയാറിൽ ഇപ്പോൾ അതിനിർണായകമായ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കെ എം മാണി മാധ്യമങ്ങളെ കണ്ട ശേഷം ഒരുപക്ഷെ പി ജെ ജോസഫോ അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരോ മാധ്യമങ്ങളെ കാണാൻ സാധ്യതയുണ്ട്. വിനു, ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കെ എം മാണിയുടെ വീടാണ്. കെ എം മാണി എപ്പോൾ രാജിവെക്കും എന്ന് നിശ്ചയമില്ല, രാജിക്കത്ത് തയ്യാറാക്കുന്നുവെന്നാണ് അറിയുന്നത്. ക്ലിഫ് ഹൗസിൽ UDF യോഗത്തിലേക്ക് കെ എം മാണി പോകില്ല, ദൂതൻ വശം അത് മുഖ്യമന്ത്രിക്ക് കൈമാറും. ഷിബുകുമാർ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷിബു, രാജിക്കത്ത് തയ്യാറായോ? ആരായിരിക്കും കൊണ്ട് കൊടുക്കുക? വിനു, ഇവിടെ ക്ലിഫ് ഹൗസിൽ നിന്ന് ക്ലിഫ് ഹൗസിൽ കിട്ടിയിരിക്കുന്ന വിവരം സ്വാഭാവികമായിട്ടും കെ എം മാണി നേരിട്ടായിരിക്കില്ല, ദൂതൻ മുഖേന രാജിക്കത്ത് ഇവിടെ ലഭിക്കും എന്ന വിവരമാണ് കിട്ടിയിരിക്കുന്നത്. ആ പ്രതീക്ഷയിലാണ് നേതാക്കൾ ഇവിടെ കാത്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അല്പസമയത്തിനകം കെ എം മാണിയുടെ രാജി പ്രഖ്യാപനം ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നേതാക്കളുള്ളത്. കൃത്യമായി മാണിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് കിട്ടുന്ന വിവരമനുസരിച്ചിട്ടും കെ എം മാണി അല്പസമയത്തിനകം രാജി പ്രഖ്യാപനം നടത്തും. ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് തോമസ് ഉണ്ണിയാടനും രാജിവെക്കും. UDFനുള്ള പിന്തുണ തുടരും എന്ന നിലയിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം. പക്ഷേ നമുക്കറിയാം, സ്വാഭാവികമായിട്ടും കഴിഞ്ഞ മണിക്കൂറുകളിലുണ്ടായ സ്വാഭാവികമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ, കെ എം മാണിയുടെ ഭാഗത്തുനിന്നുണ്ടായ നീക്കങ്ങൾ, കോൺഗ്രസ് എടുത്ത ശക്തമായിട്ടുള്ള നിലപാട്, UDFലെ മറ്റ് ഘടക കക്ഷികൾ എടുത്ത നിലപാട്, രാജി ഒഴിവാക്കാൻ വേണ്ടി കെ എം മാണി നടത്തിയ നീക്കങ്ങൾ, പി ജെ ജോസഫ് കൂടി രാജിവെച്ച് സർക്കാരിനുള്ള പിന്തുണ വരെ പിൻവലിക്കും എന്ന ഭീഷണി സ്വരം, അങ്ങനെയെങ്കിൽ അതിനെയും വഴങ്ങുന്നില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് മാറിയതും ഒക്കെ സാഹചര്യങ്ങൾ വളരെ വ്യക്തമാണ്. പി ജെ ജോസഫും കെ എം മാണിയും തമ്മിലുള്ള പിണക്കങ്ങൾ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള അകലം കേരള കോൺഗ്രസിനകത്ത് ഉണ്ടായതുപോലെ കെ എം മാണിയും UDFഉം തമ്മിൽ ഒരു അകലമുണ്ടായിരിക്കുന്നു. തൽക്കാലം ഒരു മുറിവേറ്റ മനസ്സുമായിട്ടായിരിക്കും കെ എം മാണി തൻ്റെ രാജി തീരുമാനം പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം തന്നെ കൃത്യമായുള്ള അകലം കോൺഗ്രസും കെ എം മാണിയും തമ്മിൽ UDFഉം കെ എം മാണിയും തമ്മിൽ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായി ഉണ്ണിയാടൻ കൂടി രാജിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പുതിയ സാധ്യതകൾ അദ്ദേഹം തേടാനുള്ള സാഹചര്യമാണ് ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. പക്ഷേ അതായത് ഷിബു, കേരള കോൺഗ്രസ് പിളർപ്പിലേക്ക് പോകും, പി ജെ ജോസഫ് പക്ഷത്തിന് കോൺഗ്രസ് പിന്തുണ നൽകും. അതായത് കേരള കോൺഗ്രസിനെ പിളർത്തി ഉമ്മൻചാണ്ടി UDFൽ നിർത്തും, അങ്ങനെയാണോ ഇപ്പോഴത്തെ സ്ഥിതി? കെ മാണി ഇറങ്ങി വരികയാണ് പുറത്തേക്ക്. അടുത്ത നീക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ ഷിബു, ദൃശ്യങ്ങളിൽ കെ മാണി മൈക്ക്
നിയമവ്യവസ്ഥയോട് നിയമം ഉള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ആദരവ് സൂചകമാണ്. നിയമമന്ത്രി എന്നുള്ള നിലയിൽ നിയമവ്യവസ്ഥയോടുള്ള ആദരവ് സൂചകമായി ഞാൻ എൻ്റെ മന്ത്രിസ്ഥാനം ഇതിനാൽ രാജിവയ്ക്കുന്നു. രാജി വയ്ക്കുന്ന കാര്യം ഞാൻ ചീഫ് മിനിസ്റ്ററുമായിട്ട് ആലോചിച്ച് ചീഫ് മിനിസ്റ്ററോട് സംസാരിച്ചിട്ടുണ്ട്. രാജിക്കത്ത് ഇപ്പോൾ കൊടുത്തുവിടുന്നു. എനിക്ക് എല്ലാ പിന്തുണയും നൽകിയ മുഖ്യമന്ത്രിയോടും എൻ്റെ സഹമന്ത്രിമാരോടും ഒക്കെയുള്ള എൻ്റെ സ്നേഹം ഞാൻ പങ്കുവെച്ചുകൊണ്ട് രാജിവയ്ക്കുന്നു. ഇനിയും കലവറയില്ലാത്ത പിന്തുണ തുടർന്നും യു ഡി എഫിന് നൽകുന്നതായിരിക്കും കേരള കോൺഗ്രസിന്റെ പിന്തുണയുണ്ട്. ബഹുമാനിനായിട്ടുള്ള പാർട്ടി ചെയർമാൻ, പാർട്ടി ലീഡർ, കേരളത്തിന്റെ ബഹുമാനിയായ ധനകാര്യ മുഖ്യമന്ത്രി മാണി സാറ് രാജിവെക്കേണ്ട ഒരു സാഹചര്യം വന്നു ചേർന്നതിൽ എനിക്കും അങ്ങേയറ്റം വിഷമമുണ്ട്. ബഹുമാനിനായിട്ടുള്ള മാണി സാറ് നീതിന്യായ വ്യവസ്ഥയോടൊക്കെയുള്ള നീതിയും കൂറുമൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാണി സാറ് രാജിവെച്ചിട്ടുള്ളത്. ബഹുമാനിയായ പാർട്ടി ലീഡർ മാണി സാറിൻ്റെ രാജിയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ ഗവൺമെൻറ് ചീഫ് എന്ന പദവി നിന്ന് രാജിവെക്കുകയാണ്. ഞാൻ ഇത് voluntarily resigning my post. ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇന്ന് പാർട്ടി യോഗം കൂടും, പാർട്ടി യോഗത്തിന് ശേഷം ഒരു തീരുമാനം എടുക്കും എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ച് ഇന്ന് ഞങ്ങളുടെ പാർട്ടി യോഗം കൂടി. ഞങ്ങളുടെ പാർട്ടി യോഗത്തിൽ എൻ്റെ രാജിസന്നദ്ധത ഞാൻ ആദ്യമേ തന്നെ പ്രകടിപ്പിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ചെയർമാൻ്റെ സുദൃഢമായ അഭിപ്രായം അതാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനോടുകൂടി യോജിക്കുന്നു, സമ്മതം നൽകുന്നു എന്ന് പാർട്ടി പറയുകയുണ്ടായി. പാർട്ടിയുടെ അനുമതി ആ നിലയ്ക്ക് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഞാൻ അതനുസരിച്ച് രാജിവയ്ക്കുന്നു. രാജിക്കത്ത് ഇപ്പോൾ തന്നെ ക്ലിഫ് ഹൗസിലേക്ക് ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് കൊടുക്കും. Yesterday, after today's party meeting, I fine. Today we had our party deliberations and discussions regarding this. The party, then party gave me. I tendered my resignation before the party, then party gave me the consent. I have already tendered my resignation. It is sent to the Chief Minister's residence by a messenger. കെഎം മാണി രാജിവെച്ചിരിക്കുന്നു. ഒന്നര ദിവസത്തെ നാടകങ്ങൾക്കും രാഷ്ട്രീയ കരിനീക്കങ്ങൾക്കും ഒടുവിൽ പിടിച്ചു നിൽക്കാതെ കെഎം മാണി, പിടിച്ചു നിൽക്കാനാവാതെ കെഎം മാണി പടിയിറങ്ങുകയാണ്. സർക്കാരിനെ താഴെയിറക്കുമെന്ന ഭീഷണിയോടെയാണ് കെഎം മാണിയുടെ ഇന്നത്തെ ദിവസം തുറഞ്ഞതെങ്കിലും കോൺഗ്രസ് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തതോടെ രാജി അനിവാര്യമായി. മുഖ്യമന്ത്രി തന്നെ കെഎം മാണിയോട് രാജി ആവശ്യപ്പെട്ടു. ഏറ്റവും ഒടുവിൽ പി ജെ ജോസഫിനെ രാജിവെപ്പിക്കാനുള്ള നീക്കം കൂടി പരാജയപ്പെട്ടതോടെ കെഎം മാണി രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. രാജിക്കത്ത് ക്ലിഫ് ഹൗസിലേക്ക് ദൂതൻ വശം
കൊടുത്ത് അയക്കുകയാണ്. പ്രവീണ ചേരുന്നു. പ്രവീണ, ഒടുവിൽ രാജി ഉണ്ടായിരിക്കുന്നു. ആരാണ് കെ എം മാണിയുടെ ദൂതൻ? ആരാണ് കത്തുമായി പോകുന്നത്? വരുത്തേണ്ടതുണ്ട്. ആരാണ് അദ്ദേഹത്തിന്റെ രാജിക്കത്തുമായി ക്ലിഫ് ഹൗസിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യത വരുത്തേണ്ടതുണ്ട്. പക്ഷേ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ രാജിക്കത്തുമായി ഇപ്പോൾ തന്നെ ഒരാൾ ക്ലിഫ് ഹൗസിലേക്ക് പോകും എന്നുള്ളതാണ്. അത് ആരാണ് എന്നുള്ളത് അറിയേണ്ടതുണ്ട്. വിനു, അല്പസമയത്തിനകം ആ വാർത്ത കൂടി നമ്മൾ പ്രഷറിൽ എത്തിക്കുന്നതാണ്. കെ എം മാണി രാജിവെച്ചിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ രാഷ്ട്രീയ കേരളം അടുത്തെങ്ങും കണ്ടിട്ടില്ലാത്ത വിധമുള്ള നാടകങ്ങൾക്കൊടുവിൽ, ഇന്നത്തെ പകൽ മുഴുവൻ നീണ്ട നാടകങ്ങൾക്കൊടുവിൽ കെ എം മാണി ഇപ്പോൾ രാജി പ്രഖ്യാപിച്ചിരിക്കുന്നു. രാജിക്കത്ത് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് കൊടുത്തയക്കുകയാണ്. പക്ഷേ അത് കേരള കോൺഗ്രസ് പുലർത്തിക്കൊണ്ടാണെന്നതാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. കെ എം മാണി യു ഡി എഫിനൊപ്പം നിൽക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ കെ എം മാണിക്കൊപ്പം രാജിവെച്ചിരിക്കുന്നു. അതേസമയം രാജിവെക്കണമെന്ന കെ എം മാണിയുടെ ആവശ്യം പി ജെ ജോസഫ് തള്ളി. കെ എം മാണിക്കൊപ്പം രാജിവെക്കാനില്ലെന്ന് പി ജെ ജോസഫിന് വേണ്ടി പാർട്ടി ജനറൽ സെക്രട്ടറി ആന്റണി രാജു മുഖ്യമന്ത്രിയെ അറിയിച്ചു. യു ഡി എഫിനൊപ്പം നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പി ജെ ജോസഫിനോട് ആവശ്യപ്പെട്ടു. അത് മുഖ്യമന്ത്രിയുടെ ദൂതനായ മന്ത്രി കെ സി ജോസഫാണ് പി ജെ ജോസഫിനെ കണ്ട് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. അങ്ങനെ കേരള കോൺഗ്രസിലെ ഒരു വിഭാഗം എന്തായാലും യു ഡി എഫിൽ നിൽക്കുമെന്ന് ഉറപ്പായി. ഇപ്പോൾ പി സി ജോർജ് രാജി പ്രഖ്യാപിച്ചതോടെ കേരള കോൺഗ്രസിൽ 8 അംഗങ്ങളാണ് ഉള്ളത്. ആ 8 അംഗങ്ങളിൽ 5 പേർ മാണി ഗ്രൂപ്പിൽ, 3 പേർ ജോസഫിനൊപ്പം. പക്ഷേ ഇന്നത്തെ കളം മാറ്റങ്ങൾക്കിടയിൽ പി ജെ ജോസഫിൻ്റെ പിന്തുണ ഏറിയാൽ അത്ഭുതപ്പെടാനില്ല. അതിനുള്ള നീക്കങ്ങളാണിപ്പോൾ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതൃത്വവും ഇടപെട്ട് നടത്തുന്നത്. പി ജെ ജോസഫിൻ്റെ അടുത്തേക്ക് കൂടുതൽ ആളുകളെ, കൂടുതൽ MLA മാരെ കെ എം മാണിയുടെ പക്കൽ നിന്ന് എത്തിക്കാനുള്ള നീക്കമാണ് നടത്തുന്നത്. പുതുതായി വരുന്നവർക്ക്, കെ എം മാണിക്കുടെ കൂടെ നിന്ന് പി ജെ ജോസഫിൻ്റെ അടുത്തേക്ക് വരുന്നവർക്ക് കെ എം മാണിയുടെ മന്ത്രിസ്ഥാനം, അതായത് കേരള കോൺഗ്രസിൻ്റെ 2-ാമത്തെ മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും, 2 ക്യാബിനറ്റ് പദവികളാണ് വാഗ്ദാനം ചെയ്യുന്നത്. ആ മോഹത്തിൽ, ആ വാഗ്ദാനത്തിൽ ആരൊക്കെയാണ് വീഴുക? അത് തോമസ് ഉണ്ണിയാടനല്ലെന്ന് വ്യക്തമാണ്. കെ എം മാണിയും തോമസ് ഉണ്ണിയാടനുമല്ല. സി എഫ് തോമസ് ആണോ, പ്രൊഫസർ ജയരാജാണോ, റോഷി അഗസ്റ്റിൻ ആണോ? പ്രൊഫസർ ജയരാജിനെ പിടിക്കാൻ വേണ്ടി NSS നേതൃത്വത്തിൻ്റെ പിന്തുണ പോലും ഉമ്മൻചാണ്ടി തേടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാവുന്നത്. പ്രൊഫസർ ജയരാജ് ജോസഫ് ഗ്രൂപ്പിലെത്തി കെ എം മാണിക്ക് പകരം മന്ത്രിയാകുമോ? അതോ സി എഫ് ജോസഫ് ജോസഫ് ഗ്രൂപ്പിലെത്തി കെ എം മാണിക്ക് പകരം മന്ത്രിയാകുമോ? അതോ റോഷി അഗസ്റ്റിൻ മന്ത്രിയോ ചീഫ് വിപ്പോ ആകുമോ? കേരള കോൺഗ്രസിൽ നിന്ന് തോമസ് ഉണ്ണിയാടനും കെ എം മാണിയും അല്ലാതെ മറ്റുള്ളവർ ജോസഫ് ഗ്രൂപ്പിലേക്ക് മാറുമോ? പ്രവീണ കൂടുതൽ വിവരങ്ങളായി ചേരുന്നു. പ്രവീണ, എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നൽകാനുള്ളത്? വിനു, അദ്ദേഹത്തിന്റെ ദൂതന്മാരായി പോയത് റോഷി അഗസ്റ്റിനും ജോസഫും പുതുച്ചേരിയുമാണ്. അദ്ദേഹത്തിന്റെ രാജിക്കത്ത് ഉയർത്തിക്കാട്ടിയ ശേഷമാണ് രണ്ട് കവറുകളിൽ രണ്ടുപേരും ദൂതന്മാരായി ക്ലിഫ് ഹൗസിലേക്ക് പോകുന്നത്. യു ഡി എഫ് യോഗം നടക്കുന്ന അവിടെ കൊണ്ട് ഈ കത്ത് കൊടുക്കും. അതോടുകൂടി മാണിയുടെ രാജി എന്നുള്ളത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നിയമവ്യവസ്ഥയെ മാനിക്കുന്നു എന്നുള്ളത് കൊണ്ട് താൻ സ്വന്തമായി എടുത്ത തീരുമാനം വോളണ്ടിയർലി, അത് കൃത്യമായുള്ള വാക്കു, അദ്ദേഹം കടുപ്പിച്ചു പറഞ്ഞൊരു വാക്ക് വോളണ്ടിയർലി എന്നുള്ളത് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. സ്വന്തം ഇഷ്ടപ്രകാരം നിയമവ്യവസ്ഥയെ മാനിക്കുന്നു എന്നുള്ളത് കണ്ടെടുത്ത തീരുമാനമാണ്. ആ തീരുമാനത്തിനനുസരിച്ചുള്ള രാജിക്കത്ത് താൻ ഇപ്പോൾ മുഖ്യമന്ത്രി, അതായത് യു ഡി എഫ് യോഗ സ്ഥലത്തേക്ക് അയക്കുന്നുണ്ട്. രണ്ട് ദൂതന്മാർ വഴി, ആ ദൂതന്മാർ മറ്റാരുമല്ല, ജോസഫും പുതുശ്ശേരിയും റോഷി അഗസ്റ്റിനും, അവരിരുവരും ഇപ്പോൾ ക്ലിഫ് ഹൗസിലേക്ക് പോവുകയാണ്. വിനു, എന്തായാലും കെ എം മാണി രാജിവെക്കുകയാണ്. ഉണ്ണിയാടൻ, സത്യത്തിൽ കെ എം മാണിയുടെ രാജിക്കൊപ്പം, അല്ലെങ്കിൽ വേണമെങ്കിൽ കെ എം മാണിക്കൊപ്പം സതി അനുഷ്ഠിച്ച തോമസ് ഉണ്ണിയാടൻ എന്താണ് പറയുന്നത്? തോമസ് ഉണ്ണിയാടൻ പറഞ്ഞതും അദ്ദേഹത്തിനോടുള്ള പിന്തുണ അറിയിച്ചുകൊണ്ട് അദ്ദേഹം ഒറ്റയ്ക്ക് രാജിവെക്കുന്നു. അദ്ദേഹത്തിനെതിരെ വന്ന കോടതി വിധിയെ പല തരത്തിൽ വ്യാഖ്യാനിച്ച് അദ്ദേഹത്തെ കുറ്റക്കാരനാക്കുന്ന രീതി കണ്ടു. അതിൽ തനിക്ക് സങ്കടമുണ്ട്. അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റാരുടെയും സമ്മർദ്ദമോ ബാഹ്യ സമ്മർദ്ദങ്ങളോ ഒന്നുമില്ലാതെ താൻ അദ്ദേഹത്തിന് പിന്തുണ അറിയിച്ച് രാജിവെക്കുന്നു എന്നുള്ളതാണ് തോമസ് ഉണ്ണിയാടനും പറഞ്ഞത്. ക്ലിഫ് ഹൗസിനുമുള്ള ഷിബുകുമാർ ചേർന്നു. ഷിബു, റോഷി അഗസ്റ്റിനും ജോസഫും പുതുശ്ശേരിയും ക്ലിഫ് ഹൗസിൽ എത്തിയോ? വിനു, അല്പസമയത്തിനകം
കെ എം മാണിയുടെ ദൂതന്മാരും രാജിക്കത്തും അല്പസമയത്തിനകം ക്ലിഫ് ഹൗസിലേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ബിനുവിന് ഈ ദൃശ്യങ്ങളിൽ ആ വഴിയിലേക്ക് തന്നെയാണ് നമ്മുടെ ക്യാമറകൾ ഇരിക്കുന്നത്. കഴിഞ്ഞ 31 മണിക്കൂർ നീണ്ട രാഷ്ട്രീയ നാടകങ്ങൾക്കൊടുവിൽ, രാഷ്ട്രീയ കേരളം സമീപകാലത്ത് കാണാത്ത സമാനതകളില്ലാത്ത രാഷ്ട്രീയ നീക്കങ്ങൾക്കൊടുവിൽ ഇതാ ഏറ്റവും ഒടുവിൽ ക്ലിഫ് ഹൗസിലേക്ക് കെ എം മാണിയുടെ ദൂതന്മാരായി ജോസഫ് എം പുതുശ്ശേരിയും റോഷി അഗസ്റ്റിൻ എം എൽ എയും എത്തിയിരിക്കുന്നു. കെ എം മാണിയുടെയും തോമസ് ഉണ്ണിയാടിൻ്റെയും രാജിക്കത്ത് അല്പസമയത്തിനകം മുഖ്യമന്ത്രിക്ക് കൈമാറും. കഴിഞ്ഞ 1 വർഷത്തിൽ അധികം നീണ്ട ബാർക്കോഴ ആരോപണത്തിൻ്റെ തുടർച്ച ഏറ്റവും ഒടുവിലെത്തി അതിൻ്റെ ക്ലൈമാക്സിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ കെ എം മാണിയുടെ ദൂതന്മാരായി റോഷി അഗസ്റ്റിൻ എം എൽ എയും ജോസഫ് മുൻ എം എൽ എ ആയുള്ള ജോസഫ് പുതുശ്ശേരിയും എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറും. രാജി വെച്ചുകൊണ്ട് കെ എം മാണി വ്യക്തമാക്കിയത് യു ഡി എഫിന് കലവറയില്ലാത്ത പിന്തുണ നൽകും എന്നാണ്. പക്ഷേ കലവറയില്ലാത്ത പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിക്കുന്ന കെ എം മാണി രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൈമാറുന്നതിന് വേണ്ടി നേരിട്ടെത്തുന്നില്ല എന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ കൃത്യമായുള്ള അതൃപ്തി വ്യക്തമാക്കുന്ന ഒന്നാണ്. ദൃശ്യങ്ങളാണ് കാണുന്നത്. ജോസഫും പുതുശ്ശേരിയും റോഷി അഗസ്റ്റിനും കെ എം മാണിയുടെ രാജിക്കത്തുമായി ക്ലിഫ് ഹൗസിലേക്ക് പോവുകയാണ്. അവിടെ യു ഡി എഫ് യോഗം നടക്കുകയാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ഇരുവരും രാജിക്കത്ത് കൈമാറും. നേരത്തെ കേരള കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിനിടെ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിളിച്ച് കെ എം മാണിയോട് രാജി ആവശ്യപ്പെട്ടിരുന്നു. രാവിലെ സ്വയം ഒഴിയാൻ കെ എം മാണിക്ക് സമയം നൽകിയിട്ടും കൂടുതൽ സമ്മർദ്ദ തന്ത്രങ്ങളുമായി കെ എം മാണി മുന്നോട്ട് പോകുന്നത് അറിഞ്ഞാണ് രാജി വെക്കണമെന്ന ആവശ്യം മുഖ്യമന്ത്രി ഉന്നയിച്ചത്. അതിനുശേഷം ജോസഫ് ഗ്രൂപ്പ് വിട്ടുപോകാതിരിക്കാനുള്ള തന്ത്രങ്ങളാണ് കോൺഗ്രസ് മെനഞ്ഞത്. പിളർത്തി വേണമെങ്കിലും കൂടെ നിർത്താനുള്ള നീക്കങ്ങളായിരുന്നു. അവിടെ കെ എം മാണിക്ക് അടിപതറി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2 കനത്ത പ്രഹരങ്ങളാണ് ഇപ്പോൾ കെ എം മാണി ഏറ്റുവാങ്ങുന്നത്. തൻ്റെ നിയമസഭാ ജീവിതത്തിൻ്റെ 50-ാം വർഷത്തിൽ അഴിമതിക്കാരനായി കെ എം മാണി മന്ത്രിസഭയുടെ പടിയിറങ്ങുന്നു. ചരിത്രത്തിൽ അഴിമതിക്കേസിൽ പടിയിറങ്ങിയ മന്ത്രിയായിട്ടായിരിക്കും ഒരുപാട് റെക്കോർഡുകൾ സ്വന്തമായിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന കെ എം മാണി പടിയിറങ്ങുക. അങ്ങനെ അഴിമതിക്കാരനായി, അഴിമതി ആരോപണം നേരിട്ട് കെ എം മാണി പടിയിറങ്ങുമ്പോൾ 2-ാമത്തെ പ്രഹരം, പാർട്ടി പോലും അദ്ദേഹത്തിനൊപ്പം ഇല്ല എന്നുള്ളതാണ്. പാർട്ടിയെപ്പോലും ഒപ്പം നിർത്താനാവാതെ കഴിഞ്ഞ ദിവസം കെ എം മാണിയുടെ രാജിക്ക് സമ്മർദ്ദമേറിയപ്പോൾ, അതായത് വിജിലൻസ് കോടതിയുടെ ഉത്തരവ് വന്നപ്പോൾ, അന്ന് കെ എം മാണി പാർലമെൻ്ററി പാർട്ടി യോഗം വിളിച്ച് എല്ലാവരുടെയും പിന്തുണ എനിക്കുണ്ട് എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് സർക്കാരിനെ, യു ഡി എഫിനെ വെല്ലുവിളിച്ചത്. അതേ കെ എം മാണിക്ക് മുന്നിൽ പാർട്ടി പിളർന്നു നിൽക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കെ എം മാണിയുടെ കൂടെ പാർട്ടിയില്ല. ആശ്വാസമാകുന്നത് ഇപ്പോൾ ഒപ്പം രാജിവെച്ച തോമസ് ഉണ്ണിയാടൻ മാത്രമാണ്. ബാക്കി കെ എം മാണിക്കൊപ്പം ഇപ്പോഴുള്ളവർ എവിടെയെത്തും? അവർ ജോസഫ് ഗ്രൂപ്പിലെത്തുമോ? അവർ യു ഡി എഫിൽ തുടരുമോ? അവരിലാരെങ്കിലും മാണിയുടെ കൈവിട്ടുപോയ മന്ത്രിപദം ഏറ്റുവാങ്ങുമോ? അവരിലാരെങ്കിലും തോമസ് ഉണ്ണിയാടൻ ഒഴിഞ്ഞ ജിഫി പദവി വാങ്ങുമോ? അങ്ങനെ 2 അധികാര കേന്ദ്രങ്ങളിലെത്തി ആരെങ്കിലുമൊക്കെ മാണിയെ വീണ്ടും കൈവിടുമോ? കെ എം മാണിയുടെ രാഷ്ട്രീയ ഭാവി ഇനി എന്താണ്? യു ഡി എഫ് വിട്ടാൽ കെ എം മാണി എങ്ങോട്ട് പോകും? കെ എം മാണിയെ ഏത് മുന്നണി ഉൾക്കൊള്ളും? തനിച്ച് കെ എം മാണിക്ക് എന്ത് നിലനിൽപ്പാണുള്ളത്? അതിപ്രധാനമായ രാഷ്ട്രീയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. തന്ത്രപരമായി യു ഡി എഫിനൊപ്പം നിൽക്കുമെന്ന ഒരേ ഒരു ഉത്തരം മാത്രമാണ് കെ എം മാണി നൽകുന്നത്. എന്ന് മാത്രമല്ല, കെ എം മാണി നിയമമന്ത്രി എന്ന നിലയിൽ നിയമവ്യവസ്ഥയോടുള്ള ആദരവ് കൊണ്ട് ഒഴിയുന്നുവെന്ന് മാത്രമാണ് പറഞ്ഞത്. ധാർമ്മികത എന്ന വാക്കുപോലും പ്രയോഗിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. കാരണം ആ പദപ്രയോഗം ഇനി അദ്ദേഹത്തെ കൂടുതൽ പരിഹാസ്യനാക്കുകയുള്ളൂവെന്ന് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് കെ എം മാണിക്ക് തന്നെ ആയിരിക്കണം. ഇപ്പോൾ ക്ലിഫ് ഹൗസിൽ നിന്ന് റോഷി അഗസ്റ്റിനും ജോസഫ് എം പുതുശ്ശേരിയും രാജിക്കത്ത് കൈമാറിയ ശേഷം പുറത്തേക്ക് വരികയാണ്. ഇനി ഗവർണർക്ക് കെ എം മാണിയുടെ രാജിക്കത്ത് കൈമാറുക എന്ന ഒറ്റ സാങ്കേതികത്വം മാത്രമാണ് ബാക്കിയുള്ളത്. കെ എം മാണി പുറത്തായിരിക്കുന്നു. കെ എം മാണി മന്ത്രിസഭയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നു. കെ എം മാണി ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ മന്ത്രി അല്ലാതെയാവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറെ അപമാനിതനായാണ് രാഷ്ട്രീയ തന്ത്രങ്ങളുടെ അമരക്കാരനെന്നോ മുന്നിൽ നിന്ന നേതാവെന്നോ ഒക്കെ വിശേഷിപ്പിച്ചിരുന്ന കെ എം മാണി പടിയിറങ്ങുന്നത്. അഴിമതിക്കാരനായി കോടതിയുടെ കനത്ത പ്രഹരം ഏറ്റുവാങ്ങി യു ഡി എഫിൽ പിടിച്ചു നിൽക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പിഴച്ച് പാർട്ടിയുടെ പിന്തുണ പോലും നഷ്ടപ്പെട്ട് കെ എം മാണി പടിയിറങ്ങുകയാണ്.
രാജിക്കത്ത് മുഖ്യമന്ത്രിക്ക് കൊടുത്തു. ധനകാര്യമന്ത്രി മാണി സാറിന്റെയും ചീഫ് വിപ്പ് ഉണ്ണിയാടിന്റെയും രണ്ട് രാജിക്കത്തുകൾ മുഖ്യമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. യു ഡി എഫ് യോഗം നടക്കുന്ന അവസരത്തിലാണ്, എല്ലാ നേതാക്കന്മാരും ഉണ്ടായിരുന്നു, അവരുടെ സാന്നിധ്യത്തിലാണ് കത്ത് കൈമാറിയത്. മാണി സാറെ ചുമതലപ്പെടുത്തിയതനുസരിച്ചാണ് ഞാനും ജോസഫ് ബുദ്ധിശ്ശേരി ഇപ്പം ചീഫ് മിനിസ്റ്റർ കത്ത് കൈമാറിയിട്ടുള്ളത്. രാജ്യത്ത് കൊണ്ടുവന്ന് സി എമ്മിനെ ഏൽപ്പിക്കുക എന്നതായിരുന്നു ഉത്തരവാദിത്തം ഞങ്ങൾ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അല്ല, അത്തരം കാര്യങ്ങൾ പാർട്ടി രാജിവെച്ചിട്ടില്ല. അല്ല, അത് അദ്ദേഹവുമായിട്ട് ആലോചിച്ച് തന്നെയാണ് ഈ കാര്യങ്ങൾ ആലോചിച്ചു. പാർട്ടി ഒരു ഭിന്നതയില്ല, യാതൊരു ഭിന്നതയില്ല. യു ഡി എഫിനുള്ള കലവറയില്ലാത്ത പിന്തുണ നൽകുമെന്ന് മാണി സാർ പറഞ്ഞു കഴിഞ്ഞു. മാണി സാർ ഈ രാജി പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ സമൂഹത്തിൽ യു ഡി എഫിന് കലവറയില്ലാത്ത പിന്തുണ നൽകുമെന്ന് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. രാജി പ്രഖ്യാപിച്ച അവസരത്തിൽ തന്നെ മാണി സാർ യു ഡി എഫിനുള്ള കലവറയില്ലാത്ത പിന്തുണ തുടരും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ അതിന് പിന്തുണ വാഗ്ദാനം ചെയ്യുമ്പോഴും യു ഡി എഫുമായിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് രാജിക്കത്ത് നൽകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കോൺഗ്രസും യു ഡി എഫും കേരള കോൺഗ്രസ്. അല്ല, അങ്ങനെ അല്ല, ഒരു മിനിറ്റ്, അങ്ങനെ അല്ലല്ലോ. കേരളത്തിലെ രാജി ചരിത്രത്തിൽ നേരിട്ട് കൊടുത്ത ചരിത്രം അപൂർവമാണ്. അങ്ങനെ ഉണ്ട്, അല്ലാതെ ഉണ്ട്. അതിൽ ഒരു പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ് ഞങ്ങൾ. അല്ല, അതൊക്കെ പാർട്ടി നേരത്തെ ഇപ്പൊ ഈ കാര്യം, അതെ, അത് ഇപ്പൊ കാര്യങ്ങൾ ഇതാണ് നിർവഹിച്ചത്. അല്ല, അത് അന്നേരം നമുക്ക് ആലോചിക്കാം, ഇപ്പം പറയുന്നില്ല. എന്തായാലും രാജി യാഥാർത്ഥ്യമായിരിക്കുന്നു. പി ജെ ജോസഫ് മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ ചർച്ചകൾക്കായി പ്രമുഖരായ നേതാക്കൾ സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ്, ശ്രീ പി സി ജോർജ്, കെ എം മാണിക്ക് മുമ്പേ രാജി പ്രഖ്യാപിച്ച, അത് മാത്രമല്ല ഞാൻ രാജിവെച്ചാൽ മാണിയും കൊണ്ടേ പോകുമെന്ന സുപ്രസിദ്ധമായ പി സി ജോർജിൻ്റെ വാക്കുകൾ ഇന്ന് യാഥാർത്ഥ്യമാവുകയുമാണ്. പി സി ജോർജ് ഉണ്ട്. കോൺഗ്രസ് വക്താവ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ന്യൂസ് അവറിൽ ചേരുന്നു. പദ്ധതികളിലേക്ക് പോകാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. രാവിലെ പാർട്ടി മീറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ രാജി സന്നദ്ധത അറിയിച്ചു. ഇന്നലെ തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു ഇന്നത്തെ പാർട്ടി കമ്മിറ്റി അതിനുള്ള തീരുമാനമെടുക്കും. അതുകൊണ്ട് ആ നിലയിൽ അദ്ദേഹം രാജി സന്നദ്ധത പ്രകടിപ്പിച്ചു. ഏറ്റവും ഉന്നതമായ മാനദണ്ഡങ്ങൾ പുലർത്തിക്കൊണ്ട് തന്നെ ആണ് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ ചില അഭിപ്രായപ്പെടങ്ങളൊക്കെ ഉണ്ടായി, പക്ഷേ അത് ഈ സാഹചര്യത്തിൽ അതിന് പ്രസക്തിയില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും യു ഡി എഫിനൊപ്പം നിൽക്കുമെന്ന് മാണി സാറും പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. അല്ല, ഇടപെടലല്ല, ഈ കാര്യങ്ങൾ ഞങ്ങളുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്ന് അറിയാൻ വേണ്ടി അദ്ദേഹം വന്നു മാത്രമേ ഉള്ളൂ. പിന്തുണ നൽകിയിട്ടുണ്ടോ? ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള പിന്തുണയുടെ ആവശ്യമില്ലല്ലോ. അതിപ്പോ പറയാൻ നോർത്തിയില്ല. അതിപ്പോ മാണി സാർ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ല, അങ്ങനൊരു കാര്യമുണ്ട്? അല്ല, അതിപ്പം മാണി സാർ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഫൈനാൻസ് മിനിസ്റ്റർ ഇനിയിപ്പം അടുത്ത ആരായിരിക്കും? ഇല്ല, ഞാൻ ഏറ്റെടുക്കുന്നു. ഇല്ല, ഇല്ല, അതിപ്പോ ആ വിഷയം മാണി സാർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. മാണി സാറിന്റെ അഭിപ്രായം. കെ മാണി സാർ ഇന്നലെ പറയുകയുണ്ടായി ഈ കേസിന്റെയൊക്കെ പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട്. ഇല്ല, അതേ പറ്റിയെല്ലാം അദ്ദേഹം തന്നെ കാര്യങ്ങൾ പറയും. എനിക്ക് അതേപ്പറ്റി പ്രത്യേക കേരള കോൺഗ്രസ് വീണ്ടും യോഗം സ്റ്റിയറിംഗ് കമ്മിറ്റി അല്ലെങ്കിൽ യോഗം ഉടനെ തന്നെ തീരുമാനിച്ചിട്ടില്ല. അടുത്ത് തന്നെ അങ്ങ് എങ്ങോട്ടാ? ക്ലിഫോസിലേക്ക് പോകണ്ടോ? ഇല്ല, ക്ലിഫോസിലേക്ക് പോകണ്ടോ? താങ്ക് യു. ശ്രീ പി സി ജോർജ്, കെ എം മാണി ഒറ്റയ്ക്കായിരിക്കും, ഇറങ്ങിപ്പോയാൽ മാണിക്കൊപ്പം ഭാര്യയും മകനും മാത്രമേ കാണുമെന്നായിരുന്നു പി സി ജോർജിന്റെ പരിഹാസം. പക്ഷേ മാണിക്കൊപ്പം രാജിവെക്കാൻ സന്നദ്ധനായി ഉണ്ണിയാടനെങ്കിലും ഉണ്ട്. ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് കാണാം. ഒരാഴ്ച, വെയിറ്റ് ഫോർ വൺ വീക്ക്.
ഒരാഴ്ചക്കകം മാണിയും മാണിയുടെ ഭാര്യയും മാണിയുടെ മകനും ബന്ധുമിത്ര അതിലും കൈക്കൂലി മേടിച്ച് കുറേ കള്ളന്മാരും അല്ലാതെ ആരും കാണില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്കാം, ഞാൻ പറഞ്ഞ ഏത് കാര്യമാണ് തെറ്റിയിട്ടുള്ളത്? ഇപ്പോൾ ആര് മന്ത്രി എന്ന് ജോസഫ് വളരെ മാന്യമായിട്ട് വർത്തമാനം പറഞ്ഞു, മാണി സാറ് തീരുമാനിക്കട്ടെ എന്ന്. തീരുമാനമൊക്കെ ഉമ്മൻചാണ്ടിയും പി ജോസഫും കൂടെ എടുത്തിട്ടുണ്ട് എനിക്കറിയാം. ഒരു സംശയം വേണ്ട, മാണിയോടൊപ്പം മാണി ഇപ്പം നിൽക്കുന്ന എം എൽ എമാർ ചാടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് യു ഡി എഫിനോടൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. മാണിക്ക് യു ഡി എഫിനോടൊപ്പം നിൽക്കാൻ കഴിയില്ല, ഉമ്മൻചാണ്ടി ഉപേക്ഷിച്ചു. ഉമ്മൻചാണ്ടി മാത്രമല്ല യു ഡി എഫ് ഘടകകക്ഷികളും മുഴുവൻ മാണിയെ ഉപേക്ഷിച്ചു. ഈ സാഹചര്യത്തിൽ മാണിക്ക് ഇനി യു ഡി എഫ് എന്ന് പറഞ്ഞ് പോകാൻ പറ്റില്ല. മാണിക്ക് കിട്ടിയ സ്വീകാര്യത ഇനി യു ഡി എഫിലുണ്ടോ? മാണി നിഷ്കാഷിതനായി എന്ന് മാത്രമല്ല നടുക്കടലിലേക്ക് വീണിരിക്കുന്നു. കയത്തിൽ നിന്ന് ഞാൻ പറഞ്ഞ തെറ്റാണ്, നടുക്കടലിലേക്ക് വീണിരിക്കുന്നു. ഇന്ന് തോമസ് ഉണ്ണിയാടൻ ഈ കോടതി വിധിക്ക് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നൽകിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്ന് പറഞ്ഞത് മാണി സാറിനെതിരായ അന്വേഷണം, കെ മാണിക്കെതിരായ അന്വേഷണം സംശയത്തിന് അതീതമായി നടത്തണമെന്നാണ്. അതായത് ഈ സീസർ എന്ന് പറയുന്നത് കെ എം മാണിയാണ്. അപ്പോൾ ഈ അന്വേഷണം നടത്തുന്ന വിജിലൻസ് ആണ് സീസറിന്റെ ഭാര്യ. ആ കെ എം മാണിയുടെ ഒപ്പം ആ അന്വേഷണം നടത്തുന്ന വിജിലൻസ് സംശയത്തിന് അതീതമായിരിക്കണമെന്ന വിചിത്രമായ, അങ്ങനെ തോന്നുന്ന വിചിത്രമായ ഒരു വാദമാണ് ഉണ്ണിയാടൻ വെച്ചത്. അങ്ങനെ മാണിയെ സീസറായി കണ്ട ഉണ്ണിയാടൻ ഇന്ന് സതി അനുഷ്ഠിച്ചു മാണിയോടൊപ്പം. അത് പി സി ജോർജ് കാണാതെ പോകരുത്. ഞാൻ പറയുന്നത് കേട്ടോളൂ, ഇതിന് എല്ലാത്തിനും കണ്ട് പഠിച്ചു വെച്ചിരിക്കുന്നവനല്ലേ ഞാൻ. മാണി ഇപ്പം കടലിലേക്ക് പോയി, ഇനി തീർന്നു. ദാറ്റ് ഈസ് എൻഡ് ഓഫ് മാണി, യു ആർ നോ ഡൗട്ട്. ഇനി ആകെ ഉള്ളത് ഉണ്ണിയാടൻ പോവില്ല, സി എം തോമസ് പോവില്ല, റോഷി അഗസ്റ്റൻ പോവില്ല. ജയരാജൻ ഇപ്പം തന്നെ ജോസഫിൻ്റെ വീട്ടിൽ കട്ടിക്കിഴ ഉണ്ടെന്ന് ഞാൻ കേട്ടത്. അവർ വർത്തമാനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതായത് ഇപ്പം ഈ സ്ഥാനം ആർക്ക് കിട്ടും? മന്ത്രിസ്ഥാനം സി എം തോമസിന് കിട്ടുമോ? അതിന് സാധ്യത കൂടുതലാണ്. സി എം തോമസിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ മാണി അതിന് തയ്യാറാകുന്നില്ലെങ്കിൽ സി എം തോമസ് യാതൊരു സംശയം പെട്ട മാണിയുടെ പുറകെ ഇനി നടക്കില്ല. അത് തന്നെയല്ല, അടുത്തവണ സീറ്റ് അദ്ദേഹത്തിന് ഇല്ലെന്ന് മാണി സി എം തോമസിനെ അറിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം അത് കേട്ടുകൊണ്ട് മിണ്ടാതെ നടക്കുക, വേദനിച്ച് നടക്കുകയാണ്, കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അദ്ദേഹം പ്രതികാരം ചെയ്യായിരിക്കുമോ? റോഷി അഗസ്റ്റ്, റോഷി അഗസ്റ്റൻ ഇടുക്കി നിന്ന് മാറിക്കോ, പൂഞ്ചാറ്റി പോയി നിന്ന് ആത്മഹത്യ ചെയ്തോളാൻ പറഞ്ഞിരിക്കുക. റോഷി അഗസ്റ്റൻ പാവം നല്ലൊരു ചെറുപ്പക്കാരനെ, അവനെ ആത്മഹത്യയ്ക്ക് വിടാനാണ് മാണി ആഗ്രഹിക്കുന്നത്. ഇതൊക്കെ എന്തിനാണെന്നറിയോ? റോഷി അഗസ്റ്റിൻ്റെ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പം പാർട്ടിക്കകത്തുള്ള യുവജനങ്ങൾ യുവ നേതൃത്വമാണ് രക്തമാണ് അവൻ. അവനവിടെ നിൽക്കുമ്പോൾ ജോസ് കെ മാണിയും ഇവനും കൂടെ, അല്ല റോഷിയും കൂടെ ഒരു യോഗത്തിൽ ചെല്ലുമ്പോൾ റോഷിക്ക് കയ്യടി, ജോസ് കെ മാണിക്ക് നാണക്കേട്, സഹിക്കുന്നില്ല. ഈ അപ്പനൊക്കെ വിറ്റ കാശ് കൊണ്ടല്ലേ മകൻ നടക്കുന്നത്? മകനല്ലേ ഇത് മുഴുവൻ കുളവാക്കിയത്? അപ്പോൾ എന്തായാലും കേരള കോൺഗ്രസിൽ കെ എം മാണിക്കൊപ്പം ആളുണ്ടാവില്ല. ജോസഫ് ഗ്രൂപ്പിലേക്ക് കൂടുതൽ ആളുകളെത്തും, അവർക്ക് മന്ത്രിപദവും ചീഫ് പദവും ഒക്കെ കിട്ടുമെന്നാണ് പി സി ജോർജ് പറയുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തുടർ ചർച്ചയിലേക്ക് എത്താം. കെ എം മാണിയും ചീഫ് വിപ്പ് ശ്രീ തോമസ് ഉണ്ണിയാടൻ്റെയും രാജിക്കത്ത് കിട്ടിയിട്ടുണ്ട്. ഉന്നത ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോടതിയുടെ പരാമർശനം വന്ന സാഹചര്യത്തിലാണ് മാണി സാറിൻ്റെ രാജി. ഈ കേസ് വന്നപ്പോൾ മുതൽ യു ഡി എഫ് എടുത്തിട്ടുള്ളൊരു നിലപാടുണ്ട്. മാണി സാറ് ഇതിൽ കുറ്റവാളിയാണ് എന്ന് യു ഡി എഫ് വിശ്വസിച്ചിരുന്നില്ല. അതിനെതിരായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തിരുന്നത്. ആ നിലപാട് തന്നെയാണ് യു ഡി എഫിന് ഇന്നും ഉള്ളത്. അദ്ദേഹം ഒരു തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഹൈക്കോടതിയുടെ വിധിയിലും ചില പരാമർശങ്ങൾ വന്നതല്ലാതെ അദ്ദേഹത്തിൻ്റെ മേൽ ഒരു കുറ്റവും ആരോപിച്ചിട്ടില്ല. എങ്കിലും ഉന്നതമായ രാഷ്ട്രീയ നില ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള
അദ്ദേഹത്തിൻ്റെ രാജി അദ്ദേഹം സ്വന്തമായി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹത്തോട് ഞാനോ യു ഡി എഫോ രാജി ആവശ്യപ്പെട്ടില്ല. കോൺഗ്രസ് ഹൈക്കമാൻഡ് രാജി ആവശ്യപ്പെടാൻ സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം കൊടുത്തു എന്ന് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത തെറ്റാണ്. ഇന്ന് എ ഐ സി സിയുടെ വക്താവ് ഡൽഹിയിൽ അത് നിഷേധിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും കേന്ദ്ര നേതൃത്വം ഇവിടുത്തെ ഡെവലപ്മെൻറ്റ്സ് അവർ വാച്ച് ചെയ്തിരുന്നു. കേരള കോൺഗ്രസിൻ്റെയും ശ്രീ കെ എം മാണിയുടെയും നിലപാടുകൾ അറിഞ്ഞ് യുക്തമായ തീരുമാനമെടുക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് പൂർണ്ണമായ സ്വാതന്ത്ര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വാർത്തകൾക്കൊന്നും അടിസ്ഥാനമില്ല. അദ്ദേഹം സ്വന്തമായി എടുത്ത തീരുമാനം. മാത്രമാണിത്. ഇന്ന് രാവിലെ മുതൽ എല്ലാ ഘടകകക്ഷികളുടെയും നേതാക്കളോട് തിരുവനന്തപുരത്ത് ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. രാവിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ എല്ലാ കക്ഷികളുമായി ഉഭയകക്ഷി ചർച്ച നടത്തി നിലവിലുള്ള സാഹചര്യത്തെ വിലയിരുത്തി. വൈകുന്നേരം ഞങ്ങൾ വീണ്ടും കൂടിയ അവസരത്തിലാണ് മാണി സാറും ശ്രീ ഉണ്ണിയാറിനും വിളിച്ച് അവരുടെ നിലപാട് അറിയിച്ചത്. കോടതിയുടെ പരാമർശം വന്ന സാഹചര്യത്തിൽ രാജി സ്വീകരിക്കണം, രാജിക്കത്ത് കൊടുത്തയക്കുന്നു, അത് സ്വീകരിക്കണം എന്നാണ് മാണി സാർ വിളിച്ച് പറഞ്ഞത്. ആ സാഹചര്യത്തിൽ രാജി സ്വീകരിക്കുന്നതാണ്. ആയിരത്തി തൊള്ളായിരത്തി 1975 മുതൽ യു ഡി എഫിൻ്റെ അവിഭാജ്യ ഘടകമായിട്ടാണ് കേരള കോൺഗ്രസ് പ്രവർത്തിച്ചിരുന്നത്. അന്ന് മുതൽ തന്നെ ശ്രീ കെ എം മാണി ഈ പാർട്ടിക്ക് നേതൃത്വം നൽകിക്കൊണ്ട് യു ഡി എഫിനെന്നും ഒരു ശക്തി സ്രോതസ്സായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അദ്ദേഹം അതേ നിലയിൽ തന്നെ തുടർന്നും യു ഡി എഫിന് ശക്തി നൽകത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി പ്രവർത്തിക്കും എന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. രാജി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവന അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ശ്രീ കെ എം മാണി കേരള നിയമസഭയിലെ ഏറ്റവും സീനിയറായ മെമ്പറാണ്. ഏറ്റവും മന്ത്രിസഭയിലെ ഈ മന്ത്രിസഭയിലെ ഏറ്റവും സീനിയറായ മന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ സേവനവും നേതൃത്വവും യു ഡി എഫിനും സംസ്ഥാന ഗവൺമെൻറ്റിനും എന്നും ഒരു വലിയ മുതൽക്കൂട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ച്
അദ്ദേഹത്തിന് ഏറ്റവും വേഗം തിരിച്ചു വരാൻ സാധിക്കും എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അദ്ദേഹം മന്ത്രിസ്ഥാനത്തു നിന്ന് രാജിവെച്ചു എങ്കിലും അദ്ദേഹത്തിൻ്റെ സേവനം രാഷ്ട്രീയ രംഗത്ത് യു ഡി എഫിന് അനിവാര്യമാണ്, അത് തുടർന്നും ഉണ്ടാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഐക്യമുന്നണി രാഷ്ട്രീയത്തിലെ മന്ത്രിമാരുടെ കാര്യത്തിലും വകുപ്പുകളുടെ കാര്യത്തിലും അതാത് പാർട്ടിയുടെ തീരുമാനം അനുസരിച്ചാണ് പ്രവർത്തിക്കുക. ഇപ്പോൾ മാണി സാർ കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകൾ സംബന്ധിച്ച് എന്താണോ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അദ്ദേഹമാണ് പാർട്ടി ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതനുസരിച്ച് നടപടികൾ സ്വീകരിക്കുന്നതാണ്. അപ്പം പിന്നെ മനസ്സാറാണ് എന്നെ വിളിച്ചത്, ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുള്ളത്. ഇതിനിടയ്ക്ക് കെ സി ജോസഫ് പി ജെ ജോസഫുമായിട്ടൊരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കെ സി ജോസഫിനോട് യോജിക്കണം. രാജീവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം കെ എം മാണിയുടെ ഭാഗത്തുനിന്നും പാർട്ടിയുടെ ഭാഗത്തുനിന്നും? സമ്മർദ്ദം എങ്ങോട്ട്? യു ഡി എഫിനകത്തേക്ക് ഒരു സമ്മർദ്ദം. എന്താ രാജി വെക്കാൻ വേണ്ടി? ഞാൻ വ്യക്തമാക്കിയില്ലേ, അദ്ദേഹത്തിൻ്റെ രാജി യു ഡി എഫോ മുഖ്യമന്ത്രിയോ ആവശ്യപ്പെട്ടിട്ടില്ല. ആവശ്യപ്പെട്ടു ആവശ്യപ്പെടും എന്നൊക്കെ പറഞ്ഞത് തെറ്റായ വാർത്ത. എ ഐ സി സി നിർദ്ദേശം തന്നിരിക്കുന്നു, അതാണ് ഞാൻ പറഞ്ഞത്. എ ഐ സി സി വക്താവ് തന്നെ ഇന്ന് നിഷേധിച്ചിട്ടുണ്ട് ഡൽഹി. ഇതെല്ലാം തെറ്റാണ്. ഇത് അദ്ദേഹത്തിൻ്റെ മാത്രമായി തീരുമാനം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ എനിക്കറിയത്തില്ല. അദ്ദേഹത്തിൻ്റെ തീരുമാനമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഒരു വിധത്തിലുള്ള സമ്മർദ്ദമോ കാര്യമോ ഒന്നും ഉണ്ടായില്ല. പല കക്ഷികളും കോൺഗ്രസിന്റെ നേതാക്കൾ അവർക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തോടായിരുന്നു പറയേണ്ടിയിരുന്നത്. അത് അവർക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അല്ലെങ്കിൽ പാർട്ടി യോഗങ്ങളിൽ വേണേൽ പറയാം, അല്ലാതെ പരസ്യമായി പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പില്ല. ഏതായിരുന്നാലും പാർട്ടി എടുത്ത നിലപാട് വളരെ വ്യക്തമാണ് ഈ കാര്യത്തിൽ. അത് എന്ത് തീരുമാനം എന്നുള്ളത് മാണി സാറിന് വിട്ടുകൊടുത്തു, അദ്ദേഹം സ്വന്തമായിട്ട് തീരുമാനമുണ്ട്. എന്നാ കോടതി പരാമർശം വന്ന? ഇന്നലെ. ഇന്നലെ വന്ന് അതിൻ്റെ ജഡ്ജ്മെന്റ് എപ്പോഴാണ് കിട്ടിയെന്നറിയാവോ? ജഡ്ജ്മെന്റ് ഇന്നലെ രാത്രി. അത് കഴിഞ്ഞ് ഒരു പാർട്ടിയിലൊരു ചർച്ച വേണ്ടേ, മുന്നണിയിൽ ഞങ്ങൾക്ക് കാര്യങ്ങളൊന്ന് അസസ് ചെയ്യണ്ടേ, ഇതിൽ കൂടുതൽ വേഗത്തിൽ എങ്ങനെ ചെയ്യാന? മാധ്യമങ്ങളിൽ വന്നതൊന്നും അല്ലല്ലോ ജഡ്ജ്മെന്റിലുള്ളത്. ജഡ്ജ്മെന്റ് കണ്ടു ആരെങ്കിലും വായിച്ചിട്ടില്ല, അതൊന്ന് വായിക്കണം. ഇന്നലെ വിഷ്വൽ മീഡിയയിൽ വന്നതൊന്നും അല്ല ജഡ്ജ്മെന്റിലുള്ളത്. ഞാന് പിന്നെ ഉഭയകക്ഷി ചർച്ചയിൽ പറഞ്ഞ അഭിപ്രായങ്ങളെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ചർച്ച നടത്തിയെന്നേ പറഞ്ഞുള്ളൂ. ആ ചർച്ചയുടെ വിശദാംശങ്ങൾ ഞാനിവിടെ വെളിപ്പെടുത്തുന്നില്ല. പക്ഷേ അദ്ദേഹത്തോട് ഒരു പാർട്ടിയും യു ഡി എഫ് പിന്നെ യു ഡി എഫും മുഖ്യമന്ത്രിയും രാജി ആവശ്യപ്പെട്ടില്ല. അദ്ദേഹം സ്വന്തമായി എടുത്ത തീരുമാനം.
ഞങ്ങൾ രാവിലെ തന്നെ ഇതിന്റെ സാന്നിധ്യങ്ങളെ കുറിച്ച് പൊതുവായി കാര്യങ്ങൾ വിലയിരുത്തി വിലയിരുത്തിയെടുത്ത ഒരു സമീപനം ഈ കാര്യത്തിൽ കേരള കോൺഗ്രസും ശ്രീ കെ എം മാണി എടുക്കുന്ന തീരുമാനം എന്താണ് അത് സ്വീകരിക്കുക എന്നുള്ളതാണ്. സർക്കാരിന്റെ മുന്നണിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചു എന്നിപ്പോൾ തോന്നുന്നു. ഏതായാലും നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ നിശ്ചയമായും ഇതൊരു മാതൃകാ നടപടിയായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ അതിലെ മെയിൻ പ്രയർ എന്താണെന്ന് അറിയാവോ? ആ പ്രയർ മുഴുവൻ അംഗീകരിച്ചിരിക്കുക. നിങ്ങൾ ആ ജഡ്ജ്മെന്റ് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ട്, ഞാൻ കാണിച്ചു തരാം, വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കാം. മുഴുവൻ പ്രയറും അംഗീകരിച്ചിരിക്കുക. തുടരന്വേഷണത്തിൻ്റെ സ്റ്റേ അല്ല മുഖ്യമായിട്ടുള്ളത്, വിജിലൻസ് ഡയറക്ടറുടെ അധികാരങ്ങൾ. വിജിലൻസ് ഡയറക്ടർ നിയമോപദേശം സ്വീകരിച്ചത് തെറ്റാണെന്നുള്ളത്, അതുപോലെ തന്നെ ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, ഇതെല്ലാം നീക്കം ചെയ്തുകൊണ്ടാണ് വിധി വന്നിരിക്കുന്നത്. അതെ, അതൊക്കെ തന്നെ എന്താണെന്നുള്ളത് നോക്കണം. അദ്ദേഹം ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന് ബാധിക്കുന്ന വിധത്തിലുള്ളതല്ല, മറ്റു ചില പൊതുവായ പരാമർശങ്ങളാണ്. പിന്നെ ആ പരാമർശങ്ങളാണല്ലോ എടുത്ത് അദ്ദേഹം അന്നേരം തന്നെ അതിന് പിന്നെ ചർച്ച ചെയ്ത് തീരുമാനം എടുത്തത്. കൊള്ളാം, അതിന് ആ ജഡ്ജ്മെന്റ് മുഴുവൻ വായിക്കും. ഞാനിപ്പം എടുത്ത് കാണിച്ചു തരാം, എന്നിട്ട് ബാക്കിയുള്ളത് ഞാൻ വായിച്ചതാ. ശരി, ഓക്കെ. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, യുഡിഎഫിന്റെ പ്രതിച്ഛായക്ക് ഒരു കോട്ടവും സംഭവിച്ചിട്ടില്ലല്ലോ. നിങ്ങളിപ്പോ ഇവിടെ ഇടതുപക്ഷ തരംഗം എന്നും പറഞ്ഞ് ഒത്തിരി വാർത്ത കൊടുത്തല്ലോ. ഇപ്പം വരുന്ന വാർത്തകൾ എന്താ? ഇപ്പോഴത്തെ പിന്നെ കണക്കുകൾ എന്താ? എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം 23,000 വോട്ട്, ശതമാനം 0.3% or 4%. തരംഗമായിരുന്നു. ജില്ലാ പഞ്ചായത്ത് 7-7, മുനിസിപ്പാലിറ്റി 25-25 ആയിരുന്നു. ഇന്നത് യു ഡി എഫിന് 26 ആയി. ഫറൂഖിൽ ഒരെണ്ണം കൂടെ കിട്ടി, 25-26. ബാക്കിയെല്ലാം തൂക്ക് മുനിസിപ്പാലിറ്റിയാണ്. അല്ലല്ല, ഇമേജ് എന്നുള്ളത് ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഇമേജിന് ഒരു കോട്ടവും സംഭവിച്ചില്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യ അവസ്ഥയിലല്ലേ ഈ വിധി വന്നത്? നാടിനെ കൊല്ലം ഭീഷണി ഉണ്ടായോ? ഞങ്ങൾ വെറും രണ്ട് എം എൽ എമാരുടെ വെച്ച് തുടങ്ങിയതാ. ഒരു പ്രശ്നവുമില്ല, ഇനിയും ഒരു ഭീഷണിയില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് തന്നെ പ്രവർത്തിക്കും. കെ എം മാണിയുടെ രാജി മുഖ്യമന്ത്രി സ്വീകരിച്ചിരിക്കുന്നു. അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് ചെറിയ ഒരു ഇടവേള കൂടി. ശ്രീ പി സി ജോർജ്, ശ്രീ ആനത്തലോട്ട ആനന്ദൻ, ശ്രീ രാജ്ഭവൻ ഉണ്ണിത്താൻ, ശ്രീ അബ്ദുറഹ്മാൻ ഇടത്താണി, ശ്രീ കെ സുരേന്ദ്രൻ എന്നിവർ തുടരുന്നു. അതിഥികൾ ക്ഷമിക്കണം, ഇത്രയും പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് മുക്കാൽ മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നത്. ശ്രീ ആനത്തലോട്ട ആനന്ദൻ, ഇന്ന് ഉമ്മൻചാണ്ടി ഇപ്പോൾ വ്യക്തമാക്കി ഒരു സമ്മർദ്ദവും ഉണ്ടായില്ല, കെ എം മാണി സ്വയം രാജിവെക്കുകയായിരുന്നു, അതിനുള്ള ചർച്ചകൾ മാത്രമാണ് നടന്നത്. നിങ്ങൾക്കും വലിയ പ്രതിഷേധത്തിനുള്ള ഒരു സാധ്യത ഇല്ലാതാക്കുകയും ചെയ്തു. നിയമവ്യവസ്ഥയെ മാനിച്ചുകൊണ്ടുള്ള കെ എം മാണിയുടെ രാജിയെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം ഞാൻ കേൾക്കുകയുണ്ടായി.
മാണി നിരപരാധിയാണെന്ന് അന്നും ഇന്നും യു ഡി എഫ് വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ നിലപാട് അത് തന്നെ. പിന്നെന്തിനാണ് ഈ പാപം മാണി ഇപ്പം രാജിവെച്ചത്? കോടതിയുടെ വിധിയെക്കുറിച്ചൊക്കെ അദ്ദേഹം വ്യാഖ്യാനം നടത്തി. ഈ വിജിലൻസ് കോടതിയുടെ വിധിയുടെ മേൽ അപ്പീൽ പോയത് വിജിലൻസ് ഡയറക്ടറാണ്, മാണിയല്ല. മാണിയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണ റിപ്പോർട്ടിൻ്റെ മേൽ തുടരന്വേഷണം നടത്താൻ വിജിലൻസ് കോടതി ഇട്ട ഉത്തരവിനെ സ്റ്റേ ചെയ്യാൻ, തുടരന്വേഷണം വേണ്ട എന്നാവശ്യപ്പെടാൻ വിജിലൻസിനെ എന്തിനാണ് ഉപയോഗിച്ചത്? ഗവൺമെൻറ് നിർദ്ദേശപ്രകാരമല്ലേ? പക്ഷേ ഉമ്മൻചാണ്ടിയും ഗവൺമെൻറ്റും കൂടിയാണ് മാണിയെ ഇത്തരത്തിൽ ജനങ്ങളുടെ മുമ്പിൽ ഇത്രയും നാണക്കേടിനിടയാക്കിയത്. നേരത്തെ തന്നെ വിജിലൻസ് കോടതിയുടെ വിധി വന്നപ്പോൾ അദ്ദേഹം രാജിവെച്ച് പോകാൻ തയ്യാറായിരുന്നെങ്കിൽ ഇത്രയും നാണക്കേട് വരുമായിരുന്നില്ല. ഇപ്പോൾ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതി നിന്ന് വാങ്ങിക്കെട്ടി, കൂട്ട് നിറച്ച് വാങ്ങിക്കെട്ടി. അതിൽ മുഖ്യമന്ത്രിക്കും പങ്കുണ്ട്. മുഖ്യമന്ത്രി കൂടി ചേർന്നാണ് ചെയ്തത്. ഇന്നൊരു വെളിപ്പെടുത്തലുണ്ട്. വിൻസെൻ്റ് എം പോളിൻ്റെ, വിജിലൻസ് ഡയറക്ടറുടെ, ഡൽഹിയിലെ ഇന്ത്യൻ എക്സ്പ്രസ്സാണത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത്, ഈ ബാർ കേസ് വന്നതിന് ശേഷം നിരവധി പ്രാവശ്യം മുഖ്യമന്ത്രി എന്നെ വിളിച്ചിട്ടുണ്ട്, അദ്ദേഹവുമായി ചർച്ച ചെയ്തിട്ടുണ്ട്, കേസ് ഒന്ന് വേഗത്തിലാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനും പുറമേ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള ഒരു കള്ളനോട്ട് റോക്കറ്റിനെ ക്രൈംബ്രാഞ്ച് പിടിച്ചപ്പോൾ അതിൽ നിന്ന് അവരെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഓരോരുത്തരോരുത്തരായി ശ്രീ മുഖ്യമന്ത്രിയുടെ കൂടെ നിന്നവർ ഇപ്പോൾ പ്ലേറ്റ് മാറ്റി തുടങ്ങിയിട്ടുണ്ട്. എന്തിനാണ് ശ്രീ മിസ്റ്റർ കെ എം മാണി രാജിവെച്ച്? അദ്ദേഹത്തിനെതിരെ വിധിയിൽ പരാമർശനമില്ലെങ്കിൽ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, എന്തിനാണ് അങ്ങനെയുള്ള ഒരു കെ എം മാണി രാജിവെച്ച്? യു ഡി എഫ് വിശ്വസിക്കുന്നില്ല, കോൺഗ്രസ് വിശ്വസിക്കുന്നില്ല, കോടതി വിധിയിൽ ഒരു പരാമർശവുമില്ല. വിനു, ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പ് മുഖ്യമന്ത്രി വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിജിലൻസ് കോടതി ഒരു തുടരന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ ആ ഉത്തരവിനകത്ത് കേരളത്തിലെ വിജിലൻസ് ഡയറക്ടറുടെ അധികാരങ്ങളെക്കുറിച്ചും ഇടപെടാനുള്ള അവസരങ്ങളെക്കുറിച്ചും ഒക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായി വിജിലൻസിനെതിരായി വന്ന ആ പരാമർശങ്ങൾക്കെതിരെയാണ് വിജിലൻസ് കോടതിയിൽ പോയത്, ഹൈക്കോടതി പോയത്. ഇപ്പോൾ കപിൽ സിബലിനെ കൊണ്ടുവന്ന് വാദിച്ചത് വഴി ആ ഹൈക്കോടതി, പിന്നെ വിജിലൻസ് കോടതിയുടെ സകല പരാമർശനങ്ങളും, വിജിലൻസിനെ കുറിച്ചുള്ള പരാമർശനങ്ങളും റദ്ദ് ചെയ്തിട്ടുണ്ട്. സെക്ഷൻ 3 അനുസരിച്ച് വിജിലൻസ് ഡയറക്ടർക്ക് ഈ കേസിൽ ഇടപെടാനുള്ള അധികാരം അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. പിന്നെ കോടതി ഈ കേസിൽ പ്രതിയെ സ്ഥാനത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആരോപണ വിധേയനായ ശ്രീ കെ എം മാണിക്ക് വേണ്ടിയിട്ടല്ലോ ഹൈക്കോടതിയിൽ ഈ റിട്ട് സമർപ്പിച്ചത്. റിട്ട് സമർപ്പിച്ചത് വിജിലൻസിനെതിരെയുള്ള പരാമർശങ്ങൾ ഒഴിവാക്കാനാണ്. അത് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ ആ പരാമർശങ്ങളുമായി ബന്ധപ്പെട്ട് സ്ക്രൂട്ടിനി നടക്കുന്ന വേളയിൽ ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണം. 2, കേരളത്തിൻ്റെ ഖജനാവിൽ നിന്ന് നികുതി പണം എടുത്ത് ഈ കേസ് നടത്തുന്നത് നികുതിദായകരുടെ പണം എടുക്കുന്നതിൽ എനിക്ക് അതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ സീസറിൻ്റെ ഭാര്യയാണല്ലോ ഇപ്പോൾ കെ എം മാണിയുടെ രാജിയിൽ എത്തിച്ചിരിക്കുന്നത്. ഇതേ കെ എം മാണി 1971 ഏപ്രിൽ 6 അച്യുതമേനോൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെതിരെ അവതരിപ്പിച്ച അവിശ്വാസ പ്രമേയത്തെക്കുറിച്ചൊരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗം കെ എം മാണിയുടെ നിയമസഭാ പ്രസംഗങ്ങൾ എന്ന പേരിൽ കമ്പയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരള കോൺഗ്രസ് പുറത്തിറക്കിയാണ് അതിൻ്റെ ആ പുസ്തകമാണിത്. അതിൽ പറയുന്നത്, അതിലൊരു ആ പ്രസംഗത്തിൻ്റെ ടൈറ്റിൽ, സീസറിൻ്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്നാണ്. കെ എം മാണി ആ പ്രസംഗത്തിൽ ഏറ്റവും ഒടുവിൽ പറയുന്ന ഒരു കാര്യം, അതൊരു അഴിമതി ആരോപണത്തെക്കുറിച്ച് അതിനെ തുടർന്നുള്ള അവിശ്വാസ പ്രമേയ അവതരണമായിരുന്നു ടി സി സിയിലെ നിയമനം സംബന്ധിച്ച്. ശ്രീ അച്യുതമേനോൻ വീണ്ടും ശോഭയോടുകൂടി മേൽ ഉദ്യോഗസ്ഥൻ്റെ മേൽ നടപടി സ്വീകരിച്ചുകൊണ്ട് ശ്രീ അച്യുതമേനോൻ വീണ്ടും ശോഭയോടുകൂടി ആ കസേര ഇരിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. സീസറുടെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണമെന്നത് അടിസ്ഥാനത്തിൽ രണ്ടാമതൊരു എൻക്വയറി നടത്തേണ്ടത് ആവശ്യമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് സീസറിനെ ഒരു അഴിമതി കേസിൻ്റെ കാര്യം പറയുമ്പോൾ അതിന്മേലൊരു അവിശ്വാസ പ്രമേയത്തിൽ സീസറിൻ്റെ ഭാര്യയെ ഉദ്ധരിച്ചുകൊണ്ട് പ്രസംഗിച്ച കെ എം മാണി അതേ പരാമർശത്തിൻ്റെ പേരിൽ പുറത്തു പോകുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം, അത് എത്ര ന്യായീകരിച്ചാലും, അതായത് ആ കോടതി പരാമർശത്തിനെതിരെ എത്ര ന്യായീകരണങ്ങൾ നടത്തിയാലും യാഥാർത്ഥ്യമായി നിലനിൽക്കും. ശ്രീ ഉണ്ണിത്താൻ, വിനു, ഇതിപ്പോൾ ഞാൻ പറയാൻ ആരംഭിച്ചപ്പോൾ പറയാൻ സമ്മതിക്കാതെ ഇടയ്ക്ക് കയറി വീണ്ടും വീണ്ടും ചോദ്യം ചോദിച്ചാൽ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കണ്ടിന്യൂഷൻ നഷ്ടപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, കോടതി
ശ്രീ കെ എം മാണിക്കെതിരെ ഇന്നലെ നടത്തി എന്ന് പറയപ്പെടുന്ന രണ്ട് പരാമർശങ്ങൾ, ആ പരാമർശങ്ങൾ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും ചർച്ച ചെയ്ത് ആ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ ശ്രീ കെ എം മാണിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ ബോധ്യപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചില രാഷ്ട്രീയ മര്യാദയുണ്ടല്ലോ, ആ രാഷ്ട്രീയ മര്യാദയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശ്രീ കെ എം മാണി ഇന്ന് മുഖ്യമന്ത്രിക്ക് രാജി കൊടുത്തതും മുഖ്യമന്ത്രി രാജി സ്വീകരിച്ചതും ഗവർണർക്ക് കൈമാറാൻ പോകുന്നതും. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, ഈ സീസറിന്റെ ഭാര്യയെക്കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നൽകിയവർക്ക് അറിയാത്തതല്ല സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്ന് പറഞ്ഞാൽ എന്താണെന്ന്. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ശ്രീ കെ എം മാണി രാജി സമർപ്പിച്ചത്. അപ്പോ കോടതിയുടെ ആ പരാമർശത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന എന്താണോ അത് ശ്രീ കെ എം മാണി മനസ്സിലാക്കുകയും മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം തന്നെ രാജി കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിരിക്കുന്നത്. രാജി വെക്കാതെ അധികാരത്തിൽ കടിച്ചു തൂങ്ങിയിരുന്നെങ്കിൽ നമ്മൾ ഈ പറയുന്നതിന് അർത്ഥമുണ്ട്. ഇപ്പോ അദ്ദേഹം രാജി സമർപ്പിച്ചു. കാരണം ഇന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കോടതിയുടെ വിധി വന്നു, കോടതിയുടെ വിധിയുടെ പകർപ്പെടുത്തു, അവരുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി, ആ കമ്മിറ്റി ഉമ്മൻചാണ്ടിക്കും ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം ഇന്ന് രാവിലെ മുതൽ എന്താണ് സംഭവിച്ചതെന്ന്. ശ്രീ കണ്ടത്താണി, വളരെ ലളിതമായിരുന്നോ ഇന്നത്തെ നടപടിക്രമങ്ങൾ? ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞത് വിധിയിൽ കുറ്റം ആരോപിച്ചിട്ടില്ലെന്നാണ്. പിന്നെന്തിനാണ് രാജിവെച്ചത്? എന്റെ സ്നേഹിത ഉണ്ണിത്താനോടാണ്. വിധിയിൽ കുറ്റം ആരോപിച്ചിട്ടില്ലെന്ന് ഇപ്പൊ പറഞ്ഞിട്ട് വായതയാണ് മുഖ്യമന്ത്രി. രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ കോടതിയുടെ വിധിയുടെ പകർപ്പെടുത്ത് വായിച്ചു നോക്കിയിട്ട് അതിനകത്ത് എവിടെങ്കിലും കോടതി മാണി കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ആനത്തലവട്ട ആനന്ദം പറയുന്നത് പിന്നെ എന്തിനു രാജിവെച്ചു? ശ്രീ കണ്ടത്താണി, കിട്ടുന്നില്ലല്ലോ, ഇത് പരസ്പരം പരസ്പരമുള്ള പോര് നടക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നായകന്മാരുടെ കൂട്ടത്തിലുള്ള ഏറ്റവും തലയെടുപ്പുള്ള വ്യക്തി എന്നുള്ള രീതിയിൽ ശ്രീ കെ എം മാണിയെ പോലുള്ളൊരു വ്യക്തി ഇതുപോലുള്ളൊരു വിവാദങ്ങളിൽ ഇടപെടുമ്പോൾ അതിനെക്കുറിച്ചൊരു ഉചിതമായ തീരുമാനം അദ്ദേഹം എടുക്കണമെന്ന നിലപാടാണ് ഐക്യ ജനാധിപത്യ മുന്നണി എടുത്തത്. ഐക്യ ജനാധിപത്യ മുന്നണി ആ നിലപാടിൽ ഉറച്ചു നിന്നു. കേരള കോൺഗ്രസിൻ്റെ നേതൃത്വ യോഗം ചേർന്ന് അവരാ തീരുമാനം പ്രഖ്യാപിച്ചു. ഇവിടെ കെ എം മാണി രാജിവെക്കണമെന്നോ കെ എം മാണിയുടെ രാജി ആവശ്യപ്പെട്ടോ ഒരിക്കലും ഐക്യ ജനാധിപത്യ മുന്നണിയോ ഏതെങ്കിലും ഘടകകക്ഷികളോ രംഗത്ത് വരികയല്ല ഉണ്ടായത്. രാജിവെച്ചില്ലെങ്കിലും കെ എം മാണി സ്വയം രാജിവെച്ചില്ലെങ്കിലും ഒന്നും സംഭവിക്കില്ലായിരുന്നു, അദ്ദേഹം തുടർന്നേനെ മന്ത്രിസഭയിൽ എന്നാണോ? എന്നല്ല, അദ്ദേഹം മന്ത്രിസഭയിൽ തുടരുന്നത് കാരണം അദ്ദേഹത്തെ പോലെയുള്ള ഒരു നേതാവിന് ഒരു പരാമർശം വന്നിരിക്കുന്നു. ആ പരാമർശം വരുമ്പോൾ സ്വാഭാവികമായും ആ പരാമർശം നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ഒരു നേതാവിനെ സംശയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തരുത് എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ് അദ്ദേഹം ഒരു തീരുമാനമെടുത്തത്. മനസ്സാക്ഷി അനുസരിച്ച് തീരുമാനിക്കാമെന്ന് കോടതി പറഞ്ഞാൽ അത് കെ എം മാണിയുടെ തീരുമാനം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ തീരുമാനമാണ്. ആ തീരുമാനം വരുന്നത് വരെ എത്ര മണിക്കൂറുകൾ വേണമെങ്കിലും കാത്തു നിൽക്കാം എന്ന നിലപാടാണ് ജനാധിപത്യ മുന്നണിയെടുത്തത്. അങ്ങനെ പറഞ്ഞതിന് വളരെ നന്ദിയുണ്ട്. കാരണം മാധ്യമങ്ങളിൽ വന്ന വാർത്തയെല്ലാം തെറ്റായിരുന്നു, അതൊന്നും കോടതി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ശ്രീ രണ്ടത്താണി മനസാക്ഷി അനുസരിച്ച് തീരുമാനിക്കാമെന്ന് കോടതി പറഞ്ഞ കാര്യം ചൂണ്ടിക്കാണിച്ചത്. വളരെ നന്ദി. ശ്രീ സുരേന്ദ്രൻ, എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാണ്. കെ എം മാണിക്ക് മേലെ ഒരു സമ്മർദ്ദവും ഇല്ലായിരുന്നുവെന്ന് ഈ അവസാന നിമിഷവും പറയുന്നത് തൽക്കാലം കെ എം മാണിയെ രക്ഷിക്കുക എന്ന തന്ത്രത്തിനപ്പുറം മറ്റെന്താണ്? തീർച്ചയായിട്ടും കഴിഞ്ഞ 4.5 കൊല്ലമായി ഇവിടെ അധികാരത്തിലിരിക്കുന്ന അനേകം തീവട്ടി കൊള്ളക്കാരിൽ ഒരാൾ ഇന്ന് പുറത്തിറങ്ങി എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഈ കേസിലെ പ്രൈം അക്യൂസ്ഡ് ആയിട്ടുള്ള മാണിയെപ്പോലെ തന്നെ കുറ്റക്കാരായിട്ടുള്ള പല ആളുകളും കഴിഞ്ഞ വിശുദ്ധരാക്കപ്പെട്ടു എന്നുള്ളതും ശുദ്ധരാക്കാനുള്ള ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇവിടെ ഉമ്മൻചാണ്ടി ഇപ്പോൾ പറയുകയുണ്ടായി, ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല അന്നും ഇന്നും എന്നും, പിന്നെ ഞങ്ങൾക്ക് മാണി ഒരു കുറ്റവും ചെയ്തിട്ടില്ല, മാണി മനസാക്ഷിക്ക് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു എന്നൊക്കെ. അതേസമയം തന്നെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നു കോടതി പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചില കാര്യങ്ങൾ കെ മാണിയെ ബോധ്യപ്പെടുത്തിയെന്നാണ്. അപ്പോൾ ഇത് രണ്ടും പരസ്പര വിരുദ്ധമായിട്ടുള്ള വാദഗതികളാണ്. ജനങ്ങൾക്ക് ഇതെല്ലാം അറിയാം.
എന്താണ് നടന്നത്, എന്താണ് ഇത്രയും ദിവസം ചീഞ്ഞു നാറിയത്? കേരള രാഷ്ട്രീയം ഇത്രയധികം ദുർഗന്ധപൂരിതമായതിന്റെ ഒന്നാം തരം കാരണക്കാരൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ്. കാരണം തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ വിധി വന്ന ശ്രീ പി സി ജോർജ്, ഈ ഞാൻ നേരത്തെ ഉദ്ധരിച്ച സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്ന് തലക്കെട്ടോടുകൂടി ഈ കെ എം മാണിയുടെ നിയമസഭാ പ്രസംഗം കേരള കോൺഗ്രസ് പാർട്ടി പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ പറഞ്ഞ കാര്യം, ആ ടി സി സി നിയമന അഴിമതിയുടെ കാര്യത്തിൽ റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് ഒന്നുകിൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി സ്വയം ഏറ്റെടുത്തുകൊണ്ട് സി അച്യുതമേനോൻ രാജിവെക്കണം, അതല്ലെങ്കിൽ അതിന് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണം. എന്നിട്ട് അദ്ദേഹം പറയുന്നത് സീസറുടെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്നാണ്. അതേ പ്രയോഗം കോടതി നടത്തിയപ്പോൾ എന്തിനാണ് കെ എം മാണിക്ക് ആലോചന ഇത്ര അധികം നടത്തേണ്ടി വന്നത്, ഒന്നര ദിവസം വേണ്ടി വന്നത് ഈ നാണം കെട്ട് പുറത്തു പോകാൻ? മാണി ഉടുമ്പിനെ പോലെ പിടിച്ച് അള്ളിപ്പിടിച്ചിരിക്കാൻ നോക്കിയതാണ് മന്ത്രി കസേരി. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ, ആരും കൂട്ടത്തിലില്ലാതെ, സ്വന്തം പാർട്ടിയിലെ എം എൽ എമാർ പോലും തള്ളിക്കളഞ്ഞ്, അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ രാജിവെച്ച് നടുക്കടലിലേക്ക് പോകേണ്ട ഗതിയാണ് ബഹുമാനപ്പെട്ട കെ എം മാണിക്ക് ഉണ്ടായത്. അത് ദൈവത്തിൻ്റെ നിശ്ചയം. മിസ്റ്റർ മിനു, ഒരു കാര്യം ഞാനിവിടെ പറയാം. ഇതെന്താ ഇവിടെ ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവന പത്രസമ്മേളനം നിങ്ങളിവിടെ കാണിച്ചു? ദൈവത്തോർക്ക് ഇതൊന്ന് കാണിക്കരുത്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിയുടെ ഈ പത്രസമ്മേളനം കണ്ടാൽ കേരള രാഷ്ട്രീയക്കാർ മുഴുവൻ കള്ളന്മാരാണ് തോന്നുകയല്ലേ. ഇന്നും ഇന്നലെയുമായി ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ദൃശ്യമാധ്യമത്തിലൂടെയും വാർത്താ മാധ്യമവും ജനങ്ങൾ മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ആ സമയത്താണ് ഈ ഉമ്മൻചാണ്ടി ഇതുപോലെ വിവരം കേട്ട നുണ തന്നെ പറയുന്നത്. ആരോടാ ഉമ്മൻചാണ്ടി നുണ പറയുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ കോൺഗ്രസിന്റെ വക്താവ് പറഞ്ഞു വിജിലൻസ് ഡയറക്ടറെ ഒരു കുറ്റവും പറഞ്ഞില്ല. എന്താ ഒരു അല്ല, അതൊക്കെ എല്ലാവർക്കും അറിയാം. ഇവരൊക്കെ എത്ര ന്യായീകരിച്ചാലും എല്ലാവർക്കും അറിയാം. പി സി ജോർജ്, എൻ്റെ ചോദ്യം, ഇന്ന് എന്ത് തരത്തിലുള്ള സമ്മർദ്ദത്തിനാണ് ശ്രീ കെ എം മാണി ശ്രമിച്ചത്? ആദ്യം പറഞ്ഞു പിന്തുണ പിൻവലിക്കും, ഞാൻ രാജിവെക്കില്ല, പിന്തുണ പിൻവലിക്കും, സർക്കാരിനെ താഴെയിടുമെന്ന്. പിന്നീട് എങ്ങനെയാണ് കെ എം മാണിക്ക് വഴങ്ങേണ്ടി വന്നത്? ഞാൻ പറയാം, മാണിക്ക് വഴങ്ങേണ്ടത്, മാണി ആദ്യം ഈ എം എൽ എമാരെ കൂട്ടിയിട്ട് മാണി മാത്രം സംസാരിച്ച് എം എൽ എമാർ എൻ്റെ കൂടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉമ്മൻചാണ്ടി അങ്ങനെ മോശമെന്നൊരു ഉമ്മൻചാണ്ടിക്ക് വിവരമുണ്ടല്ലോ. ബന്ധപ്പെടുന്ന രീതി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ജോസഫ് യു ഡി എഫ് നേതൃത്വത്തിന് ഉറപ്പ് കൊടുത്തു, ഞാൻ മാണിയോടൊപ്പമല്ല, ഞാൻ രാജിവെക്കില്ല. ഇത് മാണി ജോസഫ് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിപ്പോൾ എന്താകട്ടെ, ഇപ്പോൾ ഉണ്ണിയാടൻ ആരെങ്കിലും വേണമല്ലോ, ഉണ്ണിയാടനെ പോലെ ഒരുത്തരെ പിടിച്ചോണ്ടിരിക്കുക. ആ ഉണ്ണിയാടൻ രാജിയും ഉമ്മൻചാണ്ടി എഴുതിയിട്ടോ, വിനു ഉമ്മൻചാണ്ടി വിനു ഉണ്ണിയാടൻ രാജി സ്വീകരിക്കില്ല. കാരണം ഉണ്ണിയാടൻ ഞാൻ വാലാട്ടി നേരെ ഉമ്മൻചാണ്ടി എടുത്തിയാലും ഉമ്മൻചാണ്ടിക്ക് അറിയാം. ഒരു സംശയമില്ല, മാണി ഒറ്റപ്പെട്ടു. മാണിയല്ലാതെ മാണി എടുത്ത് ആരും കാണില്ല. ആ നില വന്നപ്പോൾ നിവൃത്തിയില്ലാതെ ഭീഷണിക്ക് കോൺഗ്രസ് വഴങ്ങുന്നില്ല. പ്രത്യേകിച്ച് വി എം സുധീരനും അതുപോലെ തന്നെയുള്ള കോൺഗ്രസ് നേതാക്കന്മാരും നമ്മുടെ വി ഡി സതീശും ഉൾപ്പെടെ വഴങ്ങാത്ത സാഹചര്യമുണ്ടായി. രമേശ് ചെന്നിത്തല ഇണ്ടാതിരുന്നു നോക്കി, അദ്ദേഹത്തിന് നിവൃത്തിയില്ലാതായി. ആ സാഹചര്യത്തിൽ രാജിവെച്ച് പിരിയാൻ മാണി നിർബന്ധിതമായി. മാണി ഇല്ലെങ്കിൽ അറിഞ്ഞോളൂ, യു ഡി യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. യു ഡി യോഗം മുഴുവൻ കക്ഷി നേതാക്കന്മാരോട് കൂടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് സമയം കൊടുത്തിരുന്ന അൾട്ടിമാറ്റം, 9 മണിക്ക് മുമ്പ് മാണി രാജിവെച്ചില്ലെങ്കിൽ മാണിയെ പുറത്താക്കാൻ അവർ തീരുമാനിച്ചിരുന്നു യു ഡി എഫ്. മാണിക്കതറിയാം. മാണിക്ക് മാത്രമല്ല, ഔദ്യോഗികമായി പി ജെ ജോസഫ് ആണ്ടി രാജിനെ വിട്ട് 9 മണിക്ക് അപ്പുറത്തോട് പോകരുത്, ഡിസ്മിസ് ഉണ്ടാകും, അപമാനിതനാകും എന്ന് പറഞ്ഞു. അപ്പം നിവൃത്തിയില്ലാതെ 9 മണിക്ക് മുമ്പ് രാജിക്കത്ത് കൊടുത്തുവിട്ട മാണി മാന്യനാണെന്ന് ഉമ്മൻചാണ്ടി പറയാം ഇല്ലേ. ഞാനൊരു കാര്യം പറയാം, മുക്കാക്കള്ളനാണ് മാണി, മുഴുക്കള്ളൻ ഉമ്മൻചാണ്ടിയാണ്. ശ്രീ അബ്ദുറഹ്മാൻ, സത്യത്തിൽ ഇന്ന് മുഴുവൻ നടന്നത് വിലപേശൽ നാടകങ്ങളായിരുന്നില്ലേ? ലീഗ് അടക്കമുള്ള ഘടകകക്ഷികൾ ശക്തമായ നിലപാടെടുത്തു, കോൺഗ്രസ് ശക്തമായ നിലപാടെടുത്തു, അതിന് കെ എം മാണി തൽക്കാലം വഴങ്ങി എന്നല്ലേ അർത്ഥമുള്ളൂ? ഇനി എന്തൊക്കെ കാണാനിരിക്കുന്നത് മറ്റൊരു കാര്യം. അല്ല, ഞാൻ ഈ പറയുന്ന ഈ കാര്യങ്ങളെയൊന്നും മറ്റൊരു രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയല്ല പറയുന്നത്. അതിനപ്പുറം ഇതുവരെ കേരള രാഷ്ട്രീയത്തിൽ നടന്നിട്ടുള്ള ഇന്ന് മാണിയുടെ ഈ വാർക്കോഴക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായ ഓരോ വിഷയങ്ങളും പരിശോധിക്കുന്ന ഒരാൾക്ക് കാണാൻ കഴിയുന്ന ഒന്നുണ്ട്, എവിടെയും കെ എം മാണി കുറ്റക്കാരനാണെന്ന് പറഞ്ഞിട്ടില്ല. സാഹചര്യ തെളിവുകൾ എന്നൊരു പ്രയോഗം നടത്തിയെന്ന് മാത്രം. ഇവിടെ വന്നതൊരു സാങ്കേതികതയാണ് മാനുവലിൻ്റെ കയറി വിജിലൻസ് ഡയറക്ടർക്ക് ഇങ്ങനൊരു കേസ് ക്ലോസ് ചെയ്യാമോ എന്നുള്ളത്. അത് വിജിലൻസ് കോടതി പറഞ്ഞു, കോടതി പറഞ്ഞതിന് ശേഷം രാജിവെച്ചിരിക്കെ
വെറുതെ നമ്മുടെ സമയം കളയാൻ ഉപയോഗിക്കും. അക്യൂസ്ഡ് അക്യൂസ്ഡ് എന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അക്യൂസ്ഡ് അക്യൂസ്ഡ് എന്ന് ഈ ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് ആരെ കുറിച്ചാണ്? അല്ല, ഞാൻ അത് തന്നെ പറയുന്നത്. കാരണം ഹൈക്കോടതി വിധിയിൽ പറയുന്നത് സാഹചര്യ തെളിവുകളുണ്ട്. അതിൽ പറയുന്ന ഒരു പരാമർശം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറ്റക്കാരനാണെന്നല്ല, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹം ആ സ്ഥാനത്തിരിക്കുമ്പോൾ അന്വേഷണം നടക്കുമ്പോഴുള്ള ഒരു ആശങ്ക ഹൈക്കോടതി രേഖപ്പെടുത്തി. ആ ആശങ്കയാണ് കേരളത്തിലെ പ്രതിപക്ഷം ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ആശങ്കയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത്. നിയമമന്ത്രിയായി ധനമന്ത്രിയായി കെ എം മാണി ഇരിക്കുമ്പോൾ എങ്ങനെ അന്വേഷണം സത്യസന്ധമാകുമെന്ന്. കാരണം നിങ്ങൾക്കതേക്കുറിച്ച് ബോധ്യം വരാൻ നിങ്ങൾക്ക് രാജി ആവശ്യപ്പെടാൻ പക്ഷേ കോടതി പറയേണ്ടി വന്നു എന്ന് മാത്രം. പ്രതിപക്ഷം അങ്ങനെയല്ല പറഞ്ഞത്. പ്രതിപക്ഷം ഇതുവരെ കാടടച്ച് വെടിവെക്കുകയാണ്. കാടടച്ച് വെടിവെക്കുകയായിരുന്നു ശ്രീ ആനന്ദരവട്ടം. അല്ല, അതിപ്പോ രണ്ടത്താണെനിക്ക് തോന്നുന്നതാണ്, ഈ കാട്ടിനകത്ത് ഒരുപാട് കള്ളന്മാർ കിടപ്പുണ്ട്. അതുകൊണ്ട് മാണിയെ മാത്രമല്ല പ്രതിപക്ഷം പറഞ്ഞിരുന്നത്, ഇതിൻ്റെ മുഴുവൻ സൂത്രധാരനായി ചുക്കാൻ പിടിക്കുന്ന മുഖ്യമന്ത്രി അതോടൊപ്പം എക്സൈസ് മന്ത്രി ഇവരെല്ലാം ഇതിൽ പങ്ക്, അതിൻ്റെ എല്ലാം കേസിന് വരാൻ പോണതേ ഉള്ളൂ. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ്, ഇതിനെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഇവരെല്ലാം കൂടെ നയിക്കുന്ന മന്ത്രിസഭ രാജിവെക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചത്. അതിപ്പോൾ തെളിയുകയാണ്. ഇവിടെ എല്ലാവരും വാദിക്കുകയാണ് മാണി ഈ വിധി വന്നതിന് ശേഷം പറഞ്ഞല്ലോ ഞാൻ രാജിവെക്കില്ല എന്ന്. പിന്നെ എന്തിനാണ് രാജിവെച്ച്? ഞങ്ങളാരും പറയാതെയാണ് രാജിവെച്ചത്. നിങ്ങൾ പറയുന്നല്ലോ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായം വന്നില്ലേ, അതുപോലെ ആർ എസ് പിയുടെ അഭിപ്രായം വന്നില്ലേ, ഘടകകക്ഷിയിലുള്ള കോൺഗ്രസിൻ്റെ കെ പി സി സിയുടെ പ്രസിഡൻറ്റിൻ്റെ അഭിപ്രായം പരസ്യമായി വന്നില്ലെങ്കിലും അദ്ദേഹം ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടിട്ട് പത്രക്കാരോട് പറഞ്ഞതെല്ലാവരും ശ്രദ്ധിച്ചാലും ഈ നാട്ടിലുള്ള ആളുകളെല്ലാം നക്ഷത്രം പോലെ തെളിഞ്ഞ ഇതെല്ലാം അറിഞ്ഞിരിക്കുന്നവരുടെ മുമ്പിലാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് എന്നെ ഇനിയും വീഴും പലരും എന്നാണോ? അതെ, ഈ കേസ് തുടർന്ന് വന്നാൽ ഇനിയും പലരും വീഴുമെന്നുള്ള, ഇന്നലെയും അദ്ദേഹം പറഞ്ഞല്ലോ പാം ഓയിൽ കേസിൽ എനിക്കെതിരായി ഇതിന് പരാമർശം വന്നു, ഞാൻ രാജിവെച്ചില്ലല്ലോ, പിന്നെ എന്തിനാ മാണി രാജിവെക്കുന്നത് എന്ന് ചോദിച്ച ഓർമ്മയില്ലേ? രണ്ടത്താണി ടൈറ്റാനിയം കേസ് എനിക്കെതിരെ തുടരന്വേഷണം വേണമെന്ന് പറഞ്ഞു, ഞാൻ രാജിവെച്ചില്ല. തീർച്ചയായും ഈ കേസിൻ്റെ ഇന്നലെ തന്നെ ഈ കേസിൽ കക്ഷികളായി വാദികളായിട്ടുള്ളവർ പറഞ്ഞല്ലോ ഞങ്ങൾ ഇനി ഇത് തുടരും, ഞങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം കിട്ടി, ഇതെല്ലാം സ്വാധീനിച്ച് വിജിലൻസ് ഡയറക്ടറെയും മറ്റുമൊക്കെ സ്വാധീനിച്ച് ഇത് അട്ടിമറിക്കുമെന്നാണ് കരുതിയിരുന്നത്. കോടതി എന്തായാലും ഞങ്ങൾക്ക് നീതി നൽകി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ബാക്കിയുള്ള കേസുകളുമായി ഇവർ മുമ്പോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം അവർക്കൊപ്പം ഉണ്ടാകും തീർച്ചയായിട്ടും. ശ്രീ സുരേന്ദ്രൻ, കെ എം മാണിക്കോടൊപ്പം പലരും വീഴുമോ? കെ എം മാണി ആരെങ്കിലും ഒക്കെ വീഴ്ത്താനുള്ള തന്ത്രങ്ങൾക്ക് കൂട്ടുനിൽക്കുമോ? തീർച്ചയായിട്ടും കെ എം മാണിയെ ഇനി ഒരു വട്ടം ചോദ്യം ചെയ്താൽ ഇതിൻ്റെ എല്ലാ സത്യാവസ്ഥയും പുറത്തു വരും. ഇപ്പോൾ കെ എം മാണിയെ ചോദ്യം ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി വന്നിരിക്കുകയാണ്. കാരണം തുടരന്വേഷണമാവാം, സുകേശനൊന്ന് മര്യാദയ്ക്ക് ചോദ്യം ചെയ്താൽ, അല്ലെങ്കിൽ ആ പോലീസ് മര്യാദയ്ക്ക് ചോദ്യം ചെയ്താൽ വിനു 722 ബാർ ഉടമകളിൽ നിന്ന് 2 ലക്ഷം രൂപ വെച്ച് 14 കോടിയിലധികം രൂപ സമാഹരിച്ചിട്ടുണ്ട്. 1 കോടി രൂപ മാത്രമാണ് മാണിക്ക് കിട്ടിയത്. ബാക്കി തുക മുഴുവൻ കിട്ടിയിരിക്കുന്നത് കെ ബാബുവിനും രമേശ് ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കുമാണ്. ഇതിവിടെ എല്ലാവർക്കും അറിയാം, ബാറുകാർക്കും അറിയാം, കോൺഗ്രസ് നേതാക്കന്മാർക്കും അറിയാം. അത് വെച്ചാണ് മാണി 32 മണിക്കൂർ വില പേശിയത്. 1 കോടി കിട്ടിയ എന്നെ മാത്രം എന്തിനാണ് പുറത്താക്കുന്നത്? 5-6 കോടി വാങ്ങിയ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ബാബുവും എന്താണ് പുറത്തു പോവാത്തെന്നുള്ള ചോദ്യമാണ് ആദ്യത്തെ 12 മണിക്കൂർ മാണി ചോദിച്ചുകൊണ്ടിരുന്നത്. പിന്നീടാണ് പി ജെ ജോസഫ് മാറിയത് കൊണ്ട്, അല്ലെങ്കിൽ ഈ നിമിഷം പോലും മാണിയെ രാജി ിക്കാൻ കഴിയുമായിരുന്നില്ല. പി ജെ ജോസഫും കൂടെ മാണിയുടെ കൂടെ ഉറച്ചു നിന്നിരുന്നെങ്കിൽ കോൺഗ്രസിന് മാണിയോട് രാജി ആവശ്യപ്പെടാൻ കഴിയുമായിരുന്നില്ല. വി ഡി സതീശനും ബാക്കിയുള്ള ആൾക്കാരൊക്കെ പൊതുയോഗത്തിൽ പ്രസംഗിക്കുന്നതല്ലാതെ ഉമ്മൻചാണ്ടിക്ക് അവസാന നിമിഷം വരെ മാണിയെ സംരക്ഷിക്കാൻ തന്നെയായിരുന്നു തീരുമാനം. മാണി സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ വിട്ടുവീഴ്ചയും ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയ വിധിയാണ് വിജിലൻസ് കോടതിയിൽ വന്നിരിക്കുന്നത്. വിജിലൻസ് മാനുവലിന്റെ ലംഘനമാണ്, സുപ്രീം കോടതി വിധിയുടെ ലംഘനം തന്നെയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടുപിടിച്ചതിന് മുകളിൽ വിജിലൻസ് ഡയറക്ടർ പോകാൻ പാടില്ല. ഗവൺമെന്റിനെതിരായി ശക്തമായിട്ടുള്ള വിധിയാണ് വന്നത്. അന്നെല്ലാം ഉമ്മൻചാണ്ടി പറഞ്ഞത് മാണി ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇതിന് കാരണം മറ്റൊന്നുമല്ല, മാണിക്ക് കിട്ടിയതിനേക്കാൾ പണം കോൺഗ്രസ് നേതാക്കന്മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് തെളിഞ്ഞു വരേണ്ടത്. അത് തെളിഞ്ഞാൽ ഈ കേസ് മര്യാദയ്ക്ക് അന്വേഷിച്ചാൽ യു ഡി എഫിലെ പല പ്രമുഖരുടെയും തല ഉരുളുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പണപ്പിരിവിന് നേതൃത്വം നൽകിയ ഒരു ബാർ ഉടമ കഴിഞ്ഞ ദിവസം
ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വിനു, അത് മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. അവരൊക്കെ ചേർന്നാണ് ഈ പണപ്പിരിവ് നടത്തിയത്. ആ പണം എങ്ങോട്ട് പോയി? ഈ പിന്നെ ബാർ ഉടമകളുടെ അക്കൗണ്ട് ബുക്ക് പരിശോധിച്ച് ആ പണം എവിടെയൊക്കെ പോയി എന്ന് കൃത്യമായിട്ട് അന്വേഷിച്ചാൽ കോൺഗ്രസ് പാർട്ടിയുടെ കഥ കഴിയും കേരളത്തിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പണം വാങ്ങാത്തത് ലീഗ് നേതാക്കളാണെന്ന് ഈ കോഴ ആരോപണം ഉന്നയിച്ച ആളുകൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്ത് ഇവർ പണവുമായി ചെന്നു, ഞങ്ങൾ ഈ പണം വാങ്ങില്ല, ഇത് നമുക്ക് ആവശ്യമില്ല എന്ന് ഷിപ്പി കെ കൊടുക്കാമെന്ന് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിക്ക് വെളിപ്പെടുത്തി. അവർ തന്നെ പറഞ്ഞു 1 കോടി രൂപ കുഞ്ഞാലിക്കുട്ടി വാങ്ങിയില്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. തിരിച്ചയച്ചു എന്ന് ഈ ബിജു രമേശ് അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. കുഞ്ഞാലിക്കുട്ടി വാങ്ങിയില്ല, പക്ഷേ ശ്രീ രണ്ടത്താണി വാങ്ങിയവർ പലരുമുണ്ട്. അവരുടെ പേരുകൾ ഇവരൊക്കെ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വല്ലാത്ത പ്രതിസന്ധിയിലാകുമോ UDF? അല്ല, ഈ കേരള രാഷ്ട്രീയത്തിലും ഏത് പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരാളെക്കുറിച്ചും ഇങ്ങനെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ ആ ആരോപണത്തിന് നിജസ്ഥിതി അറിയാതെ അയാൾ കുറ്റവാളിയാണെന്ന് ഒറ്റയടിക്ക് പ്രഖ്യാപിക്കാൻ പാടില്ല. KM Maniയെപ്പോലുള്ള ഒരു നേതാവ് ഇതുപോലെയുള്ള രംഗത്ത് കാര്യങ്ങൾ വന്നാൽ അതിൻ്റെ കുറിച്ചൊരു അന്വേഷണം നടക്കുകയും ആ അന്വേഷണ കമ്മീഷൻ കണ്ടെത്തുകയും ചെയ്താൽ അവർ എന്താണ് അവസാനമായി ഡയറക്ടർ ഈ ഒരു കാര്യത്തിൽ വന്നത്? ഈ വിഷയത്തിൽ തെളിവുകളില്ലെന്ന് തങ്ങൾക്കുള്ള ഡയറക്ടർക്കുള്ളൊരു അധികാരം ഉപയോഗപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. ആ ഉപയോഗപ്പെടുത്തിയതിന്റെ മാനുവൽ പ്രകാരം കോടതി കണ്ടെത്തിയാലും ഞാൻ പറയാം, ഡയറക്ടർക്ക് ഈ അന്വേഷണത്തിൽ ഇടപെടാൻ അധികാരമുണ്ട്. പക്ഷേ ഡയറക്ടർ ഈ അന്വേഷണ ഉദ്യോഗസ്ഥനോട് കൂടുതൽ തെളിവുകൾ കണ്ടെത്താനോ ഈ കാര്യം കുറെ കൂടി അന്വേഷിക്കാനോ പറയുന്നതിന് പകരം 42 ലക്ഷം രൂപ മുടക്കി ഡയറക്ടർ സുപ്രീം കോടതിയിൽ നിന്ന് അവരുടെ അഭിഭാഷകരിൽ നിന്ന് വാങ്ങിയ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് നിലനിൽക്കില്ല, അതിനനുസരിച്ച് ഫൈനൽ റിപ്പോർട്ട് തയ്യാറാക്കുമെന്ന് നിർദ്ദേശം നൽകുകയാണ് ചെയ്തത്. വിജിലൻസ് ഡയറക്ടർക്ക് കേസ് അന്വേഷണത്തിൽ ഇടപെടാനുള്ള അധികാരം അംഗീകരിച്ച ഹൈക്കോടതി അതേസമയം ഈ കേസിൽ വിൻസനംപോളിൻ്റെ ഇടപെടൽ യാന്ത്രികമായിരുന്നു, അത് ആ ഉദ്യോഗസ്ഥൻ്റെ അധികാരം ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതായിരുന്നില്ല, അതുകൊണ്ടാണ് കീഴ്ക്കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്, അതുകൊണ്ട് തുടരന്വേഷണം നടക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞത്. അതുകൊണ്ട് വിജിലൻസ് ഡയറക്ടറുടെ അധികാരവും ഈ വിൻസനംപോളിൻ്റെ തീരുമാനവുമായി കൂട്ടിക്കുഴയ്ക്കരുത്. അല്ല, അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളെ കുറിച്ച് AG യുടെ അന്വേഷണത്തെക്കാൾ നല്ലത് ഏറ്റവും വിദഗ്ധരായ ഒരു നിയമത്തിന്റെ അന്വേഷണമാണ് എന്ന് ധരിച്ചു എന്നത് മാത്രമായി ഇവിടെയുള്ളൂ. അതിനാണ് കോടതി പറഞ്ഞത്. ആ ധരിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ധരിക്കേണ്ടി വന്നത്? ഈ കുറ്റാരോപിതനായ പ്രതി സംസ്ഥാനത്തെ നിയമമന്ത്രി ആയതുകൊണ്ടാണ് സംസ്ഥാനത്തെ AG യുടെ നിയമോപദേശം വാങ്ങാൻ കഴിയാതിരുന്നത്. അപ്പോൾ മന്ത്രിയായി ഇയാൾക്ക് തുടരണമെങ്കിൽ AG യുടെ നിയമോപദേശം വാങ്ങാനാവില്ല. അതിന് മറികടന്ന് പോയത് 42 ലക്ഷം രൂപ. അതായത് KM Maniയെ മന്ത്രിസ്ഥാനത്ത് തുടർന്നുകൊണ്ട് അന്വേഷണം നടത്തി ഈ ഫൈനൽ റിപ്പോർട്ട് നൽകാൻ കേരളത്തിൻ്റെ ഖജനാവിന് ചെലവായത് 42 ലക്ഷം രൂപ. ആ അർത്ഥത്തിൽ മാത്രം അതാണ് സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ കൈയിട്ടുകൊണ്ട് വേണോ ഇത് ചെയ്യാനെന്ന് കോടതി ചോദിച്ചത്. അത് ചെറിയ കാര്യമാണോ? എല്ലാ ഒരു പരാമർശമാണല്ലോ. ആ പരാമർശം കണ്ടുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ ഇനി ഒരു തീരുമാനമെടുക്കേണ്ടത് KM Maniയും കേരള കോൺഗ്രസ് നേതൃത്വമാണെന്ന് ഐക്യ ജനാധിപത്യ മുന്നണി അറിയിച്ചത്. ആ തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നത്. മിനിമം ശ്രീ രണ്ടത്താണി അതെങ്കിലും ശ്രീ ഉമ്മൻചാണ്ടി ഈ വാർത്താ സമ്മേളനത്തിൽ പറയണമായിരുന്നു. അതുകൊണ്ടാണ് രണ്ട് കാര്യങ്ങൾ, ഒന്ന് അധികാര സ്ഥാനത്ത് തുടർന്നുകൊണ്ട് അന്വേഷണത്തെ നേരിടുന്നത് ശരിയല്ല, സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം. രണ്ട്, ഈ സർക്കാര് ധന വിനിയോഗം നടത്തിയത് ശരിയായില്ല. സാധാരണക്കാരൻ്റെ പോക്കറ്റിൽ നിന്ന് 42 ലക്ഷം രൂപ നിയമോപദേശത്തിനും 20 ലക്ഷം രൂപ കപിൽ സിബലിനും വാങ്ങിക്കൊണ്ടല്ല KM Maniയെ സംരക്ഷിക്കേണ്ടത്. ഈ രണ്ട് കാര്യങ്ങളുടെ പശ്ചാത്തലത്തിലെങ്കിലുമാണ് KM Mani രാജിവെക്കുന്നതെന്ന് പറയാനുള്ള ധൈര്യം ഉമ്മൻചാണ്ടി കാണിക്കണമായിരുന്നു. അല്ലാതെ KM Maniക്ക് ഒരു കുഴപ്പവുമില്ല, ഞങ്ങളെല്ലാം നീതീകരിക്കപ്പെട്ട് കഴിഞ്ഞു, വെറുതെ അങ്ങ് രാജിവെക്കുന്നുവെന്ന് പറഞ്ഞ് ആളുകളെ കളിയാക്കരുതായിരുന്നു ശ്രീ രണ്ടത്താണി. അല്ല, മുഖ്യമന്ത്രി ഇപ്പോഴും പറഞ്ഞ പരാമർശം എന്താണ്? KM Mani അഴിമതിക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇതുവരെ അത് പറഞ്ഞ തെറ്റല്ലല്ലോ. കാരണം എങ്ങനെയാണ് ഒരാളെ കുറിച്ച് ഒരാൾ പരാതി പറഞ്ഞാൽ അദ്ദേഹം അഴിമതിക്കാരനാണെന്ന് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളെ കുറിച്ച് ഇതേ വിജിലൻസ് തന്നെ എളമരം കരീമിന്റെ കേസിൽ വിധി പറഞ്ഞപ്പോൾ ആ വിധി അംഗീകരിച്ചില്ലേ കേരളം? ഇതേ വിജിലൻസ് ആണല്ലോ തീരുമാനം പറഞ്ഞത്. എനിക്ക് അംഗീകരിക്കാം, പക്ഷെ വിജിലൻസ് കോടതി ഞാൻ പറയട്ടെ ശ്രീ എളമരം കരീമിന്റെ കോടതി പറഞ്ഞില്ല.
കോടതി പറഞ്ഞില്ല അഴിമതി നടത്തിയെന്ന്. കോടതി പറഞ്ഞില്ല. ഇതിലാണെങ്കിൽ അഴിമതി നടത്തിയ തെളിവുണ്ടെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ശ്രീ പി സി ജോർജ് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. കോടതി തെളിവുണ്ടെന്ന് എവിടെയും പറഞ്ഞില്ല. ശ്രീ പി സി ജോർജ്, ഞാൻ നേരത്തെ കാണിച്ച ഈ സീസറിന്റെ ഭാര്യയുടെ പ്രസംഗം ഉണ്ടല്ലോ, അതിനെ ശ്രീ പി സി ജോർജ് എങ്ങനെയാണ് കാണുന്നത്? കാരണം കെ എം മാണി ഇന്ന് രാജിവെച്ചൊഴിയുന്നത് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്ന് പറഞ്ഞ കോടതി പരാമർശത്തിന്റെ പേരിലാണ്. അതേ കെ എം മാണി 71 നിയമസഭയിൽ സി അച്യുതമേനോനെ പ്രതിക്കൂട്ടിൽ നിർത്തിയത് ഇതേ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. അതിനെ ശ്രീ ജോർജ് എങ്ങനെയാണ് കാണുന്നത്? ജോർജ്, കെ എം മാണിയും കൊണ്ട് ഞാൻ പുറത്തു പോകുമെന്ന് പറഞ്ഞതുപോലെ തന്നെയാണോ? ഈ ബിനു എന്നതിനാ ഈ സീസറിന്റെ ഭാര്യ അവര് ജീവിക്കേണ്ട വിട്ടേക്കെന്ന്. ഇതിന് യഥാർത്ഥ വശത്തേക്ക് നമുക്ക് സീസറിന്റെ ഭാര്യ സീസറിന്റെ ഭാര്യയുടെ വഴിക്ക് പോട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് പോവാം. വല്ല ഇത് എന്താ വന്നിരിക്കുന്നത്? ഇപ്പം ഹൈക്കോടതിയുടെയും വിജിലൻസ് കോടതിയുടെയും വിധി അനുസരിച്ച് തുടരന്വേഷണം ആകുകയാണ്. ആ അന്വേഷണം എന്ന് വരാൻ പോകുന്നത് എന്താ? മാണിയെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരും. 25 ലക്ഷം രൂപ കണ്ടെടുത്തു എന്ന് കൊടുത്തു എന്ന് തെളിവ് കിട്ടി സ്ഥിതിക്ക് ആ 25 തൊണ്ണിമുതലാണ് കണ്ടെത്തണ്ടേ? ബാക്കി 75 ലക്ഷം എവിടെ പോയി എന്ന് മാണിയെ ക്വസ്റ്റ്യൻ ചെയ്യണ്ടേ? മാണിയുടെ ഭാര്യയെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരില്ലേ? മാണിയുടെ മകനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരില്ലേ? മാണിയുടെ വീട്ടുകാരെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരില്ലേ? അതായത് വരാൻ പോകുന്ന അപകടം എത്ര? ഈ ഉമ്മൻചാണ്ടി വെച്ചുകൊണ്ട് ഇത് നടക്കുമോ? മുഴുക്കള്ളനായ ഉമ്മൻചാണ്ടി, മുക്കാക്കള്ളനായ കെ എം മാണി, മുഴുക്കള്ളൻ ഉമ്മൻചാണ്ടിയല്ലേ? 15 കോടി, 14 അല്ല, ഇവിടെ ഒരാൾ പറഞ്ഞ് 14 കോടി നല്ല 15 കോടിയാണ് പിരിച്ചത്. ആ 15 കോടി എവിടെ പോയെന്ന് കണ്ടെത്തണ്ടേ? അതല്ലാതെ കേസ് വെറുതെ വിടാൻ പറ്റൂ? അത് കണ്ടെത്തുമോ? ഉമ്മൻചാണ്ടിയാണ് രാജി വെക്കേണ്ടത്. ഉമ്മൻചാണ്ടി കണ്ടെത്താതിരിക്കാൻ പറ്റുമോ? അതങ്ങനെ ഈ സർക്കാർ അധികാരത്തിൽ തുടരുമ്പോൾ ഇനി സംശയത്തിന്റെ നിഴൽ വീഴുന്നത് മറ്റുള്ളവരിലായിരിക്കുമ്പോൾ എങ്ങനെ കണ്ടെത്തും? അല്ല പി സി ഒരു കാര്യം ചോദിക്കണ്ടേ? കണ്ടെത്തേണ്ടി വരും. ഇല്ല പോലീസിന് കേസ് എന്താ? പി സി ജാർ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ വിൻസെന്റം പോളെന്ന് ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി പല പ്രാവശ്യം എന്നെ ഇക്കാര്യത്തിന് വേണ്ടി വിളിച്ചിരുന്നു സ്പീഡപ്പാക്കാൻ. മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ വിൻസെന്റ് പോളിനെ ബന്ധപ്പെട്ടിട്ടേ ഇല്ല, വിളിച്ചിട്ടേ ഇല്ല. വിൻസെന്റ് പോൾ നേരത്തെ പറഞ്ഞു വലിയ സമ്മർദ്ദം മുകളിൽ നിന്നുണ്ട്, ഓർമ്മയില്ലേ? ആ ഉണ്ടെന്നുള്ളത് വീണ്ടും സമർത്ഥിച്ചിരിക്കുകയാണ്. വിൻസെന്റ് പോൾ പറഞ്ഞാൽ ഇന്ന് മുഖ്യമന്ത്രി വീണ്ടും നിഷേധിക്കുകയാണ്, ഞാൻ അങ്ങനെ സമ്മർദ്ദം ചെലുത്തിയിട്ടേ ഇല്ല, പറഞ്ഞിട്ടേ ഇല്ല എന്ന്. പക്ഷെ അദ്ദേഹം ഒന്ന് പരസ്യമായി ഒരു പത്രത്തിന് ഡൽഹിയിൽ നിന്ന് പുറപ്പെടുന്ന ഇന്ത്യൻ എക്സ്പ്രസിൽ അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ ആ വാർത്ത വന്നിരിക്കുന്നു. എന്താ അതേക്കുറിച്ച് പി സി ആറിന്റെ അഭിപ്രായം? ഒരു സംശയം ഞാൻ അറിഞ്ഞ ഈ കാര്യം ഉമ്മൻ, അതുകൊണ്ടല്ല പറഞ്ഞു ഉമ്മൻചാണ്ടിയാണ് കള്ളൻ, ഉമ്മൻചാണ്ടിയാണ് മുഴുക്കള്ളൻ. അതായത് മുഴുക്കള്ളനായി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി കസേര ഇരിക്കാൻ പാടില്ല, ജനകീയ പ്രക്ഷോഭണം ഉണ്ടാവണം. ഇത് ചെറിയ കാര്യമാണോ? അത് വിൻസെന്റ് പോളിനെ പോലും സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് വിൻസെന്റ് പോൾ പറഞ്ഞിരിക്കുക. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു എനിക്ക് സമ്മർദ്ദമാണ്. ആരുടെ സമ്മർദ്ദം? ഉമ്മൻചാണ്ടിയല്ലേ? വിൻസെന്റ് പോളിന് സമ്മർദ്ദം ആരുടെയാ? ഉമ്മൻചാണ്ടിയല്ലേ? അന്വേഷണ ഉദ്യോഗസ്ഥനാണ് സുകേശൻ പറയുകയാണ് ആത്മഹത്യയെപ്പറ്റി പോലും ശ്രദ്ധിച്ചെന്ന്. ആത്മഹത്യ ചെയ്തതിനെ പറ്റി ആലോചിച്ചെന്ന് ഒന്ന് ആലോചിക്കണം. ഒരു കള്ളക്കൂട്ടത്തെ അന്വേഷണം ഏറ്റെടുത്തതിൻ്റെ പേരിൽ ആ മനുഷ്യൻ ആത്മഹത്യയുടെ ഗതിയിലേക്ക് വന്ന് പറഞ്ഞാൽ ആരാ ഉത്തരവാദി? പക്ഷേ ഉമ്മൻചാണ്ടിയല്ലേ? ഉമ്മൻചാണ്ടിയുടെ സ്വാധീനം, ഉമ്മൻചാണ്ടിയുടെ സമ്മർദ്ദം. ആ മനുഷ്യൻ ഈ കുഴിക്കള എങ്ങനെ ഈ കസേര കുത്തിയിരിക്കും? ബാക്കി 14 കോടി എവിടെ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് എല്ലാവരും തേടുന്നത്. അതിൽ 10 കോടി കൊടുത്ത ഒരാളുടെ കഥ ബിജു രമേശ് തന്നെ പുറത്തുവിടുകയും ചെയ്തു. ഈ പിരിച്ചെടുത്ത ബാക്കി കോടികൾ എവിടെ പോയി എന്ന് എങ്ങനെയെങ്കിലും കണ്ടെത്തുമോ? അല്ല, ഈ നിലയിൽ പോയാൽ ഈ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി പിന്നെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ രമേശ് ചെന്നിത്തല പിന്നെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇനി അന്വേഷണം അധികം മുന്നോട്ട് പോകുമെന്നുള്ളത്. ഇത് മാത്രമല്ല, നമ്മളെ കേരളത്തിലെ വൈൻ ഷോപ്പുകളിൽ അതുപോലെ പിന്നെ ബീവറേജസിലൊക്കെ മദ്യം അവരുടെ ബ്രാൻഡുകൾ വെക്കുന്നതിനൊക്കെ ഏതാണ്ട് 1 കൊല്ലം 2-3000 കോടി രൂപയാണെന്നാണ് പറയുന്നത്. ഇവയും മന്ത്രിമാരെല്ലാം വീതിച്ചെടുക്കുകയാണ് ഇതെല്ലാം. ഇതിപ്പോൾ ഒരു ചെറിയ കളവ് മാത്രമാണ്. കാരണം കെ എം മാണി കഴിഞ്ഞ 50 വർഷമായിട്ട് ഒരേ ജോലി ചെയ്യുന്നത് കൊണ്ട് ഹൈക്കോടതിയുടെ കാരുണ്യം കൊണ്ട് അദ്ദേഹം പിടിയിലായി എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മന്ത്രിമാരൊക്കെ ആരാണെന്നാണ് നിങ്ങൾ വിചാരിച്ചു?
ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പൊതുമരാമത്ത് മന്ത്രിയാവട്ടെ, നമ്മുടെ ബാക്കി മന്ത്രി എക്സൈസ് മന്ത്രിയാവട്ടെ, എത്രായിരം കോടി രൂപയുടെ അഴിമതിയാണ് ഓരോ ദിവസവും കേരളത്തിൽ നടക്കുന്നത്. ഞാൻ പറയുന്നത് വടക്കേ ഇന്ത്യയിൽ പോലും ഇല്ലാത്ത സ്ഥിതിയാണ് കേരളത്തിൽ. പണ്ട് കാലത്ത് കർണാടകയിൽ തമിഴ്നാട്ടിലൊക്കെയാണ്, അതിനേക്കാൾ ഭീകരമായിരിക്കുകയാണ് കേരളത്തിലെ സ്ഥിതി. ഉമ്മൻചാണ്ടിയാണ് ഈ തീവട്ടിക്കൊള്ള സംഘത്തിൻ്റെ ഏറ്റവും വലിയ തലവൻ. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾ ഇന്ന് വിശുദ്ധരാക്കപ്പെടുന്നത് പോലെ തോന്നുന്നു മാധ്യമ വാർത്തകൾ കാണുമ്പോൾ. കോൺഗ്രസ് സദാചാരം പറഞ്ഞു. അല്ല, ഞാൻ പറഞ്ഞ അങ്ങനെയല്ല. കോൺഗ്രസിന്റെ ചില ആളുകളെ പ്രസംഗം കേട്ടാൽ വലിയൊരു വളരെ സദാചാര പാർട്ടിയാണ് കോൺഗ്രസ് എന്നുള്ള നിലയിലാണ് വന്നിരിക്കുന്നത്. അത് ശരിയല്ല. കാരണം ഈ കേസിലെ കൂട്ടുപ്രതികളായിട്ടുള്ള ആളുകളുടെ കാര്യം ഒന്നും പുറത്തേക്ക് വരുന്നില്ല. അതെല്ലാം അന്വേഷിക്കും. ഈ മാണി എന്തിനാണ് ഇത്രയും തുറന്ന് പറയാമല്ലോ വരേണ്ടത്? ഈ കോഴയുടെ പങ്ക് പറ്റിയവരുടെ കാര്യമാണോ? അല്ല, ഇക്കാര്യങ്ങളൊക്കെ വിശദമായി അന്വേഷിക്കപ്പെടട്ടെ. ഇപ്പോ പാർക്കോഴയുമായി ബന്ധപ്പെട്ട മാണിസാറിനെതിരായ കേസ് അത് മാത്രമല്ലല്ലോ കാര്യം. അതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ കാര്യങ്ങൾ നേരത്തെ ഉയർന്നു വന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കപ്പെടട്ടെ. അതിനൊന്നും ഞങ്ങൾക്ക് തർക്കമുള്ള കാര്യമല്ല. ഞങ്ങൾ ഇന്നലെ കോടതിയുടെ വിധി ഉണ്ടായി. അവിടെ വെച്ച് തന്നെ മാണിസാർ പറഞ്ഞു ഇന്ന് പാർട്ടി മീറ്റിംഗ് ഉണ്ട്, ആ പാർട്ടി മീറ്റിംഗിൽ തീരുമാനമെടുക്കുമെന്ന് പറഞ്ഞു. ആ പാർട്ടി മീറ്റിംഗിൽ അദ്ദേഹം രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ രാജി സന്നദ്ധയെ അറിയിച്ചു. പാർട്ടി വിശദമായ ചർച്ച ചെയ്തതിന് ശേഷം പിന്നെ രാജിവെക്കാൻ തീരുമാനിച്ചു. രാജിക്കത്ത് മുഖ്യമന്ത്രി ഏൽപ്പിച്ചിരിക്കുന്നു. ഞങ്ങൾ പിന്നെ അക്കാര്യത്തിലുള്ള ഗൂഢാലോചനയെ കുറിച്ച് ഇന്നലെ ശ്രീ കെ എം മാണി പറഞ്ഞു. ആ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുമോ കേരള കോൺഗ്രസ്? അല്ല, അതൊക്കെ കാലം തെളിയിക്കേണ്ട കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളൊക്കെ വിശദമായി എല്ലാവരും ചർച്ച ചെയ്യപ്പെട്ടെ. മാണിസാറിന്റെ രാജി ഉണ്ടായല്ലോ. ഇന്നലെ ഇന്നുവരെ മാണിസാറിനെ ശ്രമിച്ചിട്ടുള്ള ആളുകൾ അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ അന്വേഷിക്കട്ടെ. മാണിസാറിന്റെ രാജിയോടുകൂടി ആ ചിത്രം സർക്കാരിന്റെ മുഖ്യ മാറിയിരിക്കുന്നുവല്ലോ. അത് ഈ ഗൂഢാലോചനയെ കുറിച്ചുള്ള തീരുമില്ല എന്റെ സ്നേഹിതം പുതുശ്ശേരി. മാണിയെ ക്രൂശിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് പുതുശ്ശേരിയല്ല മാണിയുടെ കൂടെ ഹൃദയം ഹൃദയമായിട്ട് നിൽക്കുന്നതല്ലേ? പുറത്തു വരണ്ടേ? അത് വരണമെന്നുള്ളത് കേരളത്തിലെ ആളുകളുടെ ആഗ്രഹമല്ലേ? ഞങ്ങൾക്ക് എങ്ങനെ, നിങ്ങൾ പറയൂ ആരാ ഗൂഢാലോചന നടത്തിയത്? ഞങ്ങളാണോ ഗൂഢാലോചന നടത്തിയത്? പറയൂ. ഞങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞോളാം. ഞങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഈ കാര്യത്തിൽ ഈ ആക്ഷേപം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇതിന്റെ പിന്നെ ഒരു ഗൂഢാലോചനയുണ്ട്, അതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പ്രാഥമികമായ നിഗമനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതിപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞു. ആ ഒരു സാഹചര്യത്തിലാണ്. അതെന്താ വെളിപ്പെടുത്താതെ? പ്രതിപക്ഷക്കാരാണ് ഗൂഢാലോചന നടത്തുന്നതെങ്കിൽ പ്രതിപക്ഷമാണെന്ന് പറയുന്നത് നിങ്ങൾക്കൊരു പ്ലസ് പോയിന്റ് അല്ലേ? അതെന്താ നിങ്ങൾ പറയാത്തത്? അപ്പൊ ഗൂഢാലോചന യു ഡി എഫിന് അകത്ത് തന്നെ എന്നല്ലേ ഞങ്ങൾ കരുതേണ്ടത്, ജനങ്ങൾ കരുതേണ്ടത്? നിങ്ങളൊരു കമ്മീഷനെ വെച്ച് അന്വേഷിച്ചല്ലോ, അന്വേഷിച്ച് കണ്ടെത്തിയ ഗൂഢാലോചന പ്രതിപക്ഷം എടുത്തു. യു ഡി എഫ് എൽ ഡി എഫ് ആണ് ഗൂഢാലോചന നടത്തിയത്, നിങ്ങൾ കണ്ടെത്തിയോ? ഹലോ, വീട്ടിൽ ബിജു രമേശിനെ വിളിച്ചു വരുത്തി പിന്നെ കാര്യങ്ങൾ ആലോചിച്ച് മുന്നോട്ട് പോയി എന്ന് ഉള്ള വസ്തുത പുറത്തു വരുമ്പോ സ്വാഭാവികമായി നിങ്ങളുടെ പങ്കും അക്കാര്യത്തിൽ എന്നുള്ളത് വ്യക്തമല്ലേ? എന്റെ സ്നേഹിതൻ, നിങ്ങൾ അതാണ് കണ്ടെത്തിയെങ്കിൽ അത് പറയേ. സി പി എമ്മോ അല്ലെങ്കിൽ എൽ ഡി എഫോ അതിലുള്ള കക്ഷികൾ ആരെങ്കിലുമാണ് ഗൂഢാലോചന നടത്തിയത് എന്നാണോ മാണിയും അതുപോലെ പുതുശ്ശേരിയും നിങ്ങൾ നേരത്തെ നിങ്ങളുടെ കമ്മിറ്റിയും ഒക്കെ കണ്ടെത്തിയത്? കണ്ടെത്തിയെങ്കിൽ അല്ലെങ്കിൽ പരിശോധന പറയേ. ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾ പിന്നെ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പോൾ ആ കാര്യം വ്യക്തമാക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് പി ജെ ജോസഫ് രാജിവെക്കാതിരുന്നത്? കെ എം മാണിയും തോമസ് ഉണ്ണിയാടനും രാജിവെച്ചല്ലോ, രണ്ട് സ്ഥാനങ്ങൾ രാജിവെച്ചു. എന്തുകൊണ്ട് ജോസഫ് രാജിവെച്ചില്ല? അല്ല, അദ്ദേഹം രാജിവെച്ചില്ല. അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞു രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. മോൻസ് ജോസഫ് എന്തിനാ രാജിവെച്ചത്? അദ്ദേഹത്തിന്റെ പേരിൽ കേസുണ്ടാ? അതല്ല, തോമസല്ലോ, തോമസ് ഉണ്ണിയാടൻ എന്തിന് രാജിവെച്ചു? ഹലോ, മാണി സാർ രാജിവെച്ചപ്പോരെ കേസിന്റെ വിധി, കേസിന്റെ പരാമർശം എടുത്തായിരുന്നില്ലേ? എന്തിനാണ് ഉണ്ണിയാടൻ രാജിവെച്ചത്? പറഞ്ഞല്ലോ മാണി സാറ് പിന്നെ രാജിവെച്ച സാഹചര്യത്തിൽ അദ്ദേഹത്തോടുള്ള പാർട്ടി ചെയർമാനും ലീഡറും എന്നുള്ളത് അദ്ദേഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് താൻ രാജിവെക്കുന്നത്. എന്തുകൊണ്ടാണ് പി ജെ ജോസഫ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാതിരുന്നത്? പുതുശ്ശേരി, അപ്പൊ ഒരാളെ ഉള്ള എട്ട് പേരിൽ ഒരാളെ ഉള്ള മാണി സാറിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ബാക്കി ഏഴ് മറ്റാറു പേരും ഇല്ലേ? അല്ല, അതൊക്കെ എല്ലാവരും കണ്ട കാര്യമാണല്ലോ. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യം. പുതുശ്ശേരി, ഇത് പറയാം, എന്തുകൊണ്ടാണ് പി ജെ ജോസഫ് രാജിക്ക് സന്നദ്ധനാവാതിരുന്നത്? അങ്ങനെയെങ്കിൽ ഒരുമിച്ച് പുറത്തിറങ്ങി നിൽക്കുക എന്ന നിങ്ങളുടെ തന്ത്രം വിജയിച്ചേനെയല്ലോ. അല്ല, ഞങ്ങൾ ഇക്കാര്യത്തിൽ പ്രത്യേകിച്ച് തന്ത്രങ്ങളൊന്നും സ്വീകരിച്ചില്ലോ ഇന്നലെ. അല്ല, പി ജെ ജോസഫ് സമ്മതിച്ചു, അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു. പി ജെ ജോസഫ് പൊതു മാധ്യമങ്ങളോട് സമ്മതിച്ചു. അല്ല, അത് അദ്ദേഹം വിശദീകരിക്കട്ടെ, എനിക്കതിനെ കുറിച്ച് അറിയില്ല. ഞാൻ അദ്ദേഹത്തിന്റെ
അക്കാര്യത്തിലുള്ള തീരുമാനം എന്തായിരുന്നു എന്നുള്ളത് അദ്ദേഹം വിശദീകരിച്ചു. യോഗത്തിൽ ആവശ്യപ്പെട്ടതല്ലേ ശ്രീ പുതുശ്ശേരി പങ്കെടുത്ത യോഗമല്ലേ? അതെ, ഞാൻ പങ്കെടുത്ത യോഗമാണ്. അതെ, അദ്ദേഹം എന്താണ് അതിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം എന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കും. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ മാധ്യമപ്രവർത്തകർ ചോദിച്ചു പി ജോസഫ് രാജിവെക്കണമെന്ന് ആവശ്യം ഉയർന്നിരുന്നു, അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നു, തൽക്കാലം അതിന്റെ സാഹചര്യം ഇല്ലെന്ന് ഞാൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിരുന്നു ജോസഫ്? അതെ, അതാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം. അത് ആ വിശദീകരണം കിട്ടിക്കഴിഞ്ഞല്ലോ പിന്നെ അപ്പം ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. അല്ല, അപ്പോൾ എന്തിനാണ് ജോസഫിനെ കൂടി രാജിവെക്കണമെന്ന് മാണി ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ രാജിവെപ്പിക്കണമെന്ന് മാണി ആഗ്രഹിച്ചത്? അല്ല, ഞാൻ അങ്ങനെ ഒരു കാര്യത്തിലേക്കല്ലോ കടന്ന്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ പോലുള്ള കാര്യങ്ങളുണ്ട്. കേരള കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള ബോധപൂർവമായ ഒരു പരിശ്രമം തുടക്കം മുതൽ ഇതിന്റെ പിമ്പിലുണ്ട്. ആ പരിശ്രമത്തെ പാർട്ടി ഒറ്റക്കെട്ടായി നേരിടുക. അപ്പോൾ ഒറ്റക്കെട്ടായി നേരിട്ടില്ലല്ലോ, കേരള കോൺഗ്രസിനെ ദുർബലപ്പെടുത്താനുള്ള പരിശ്രമമെന്ന നിങ്ങളുടെ ആരോപണം പി ജെ ജോസഫ് തള്ളിക്കളഞ്ഞു, അതുകൊണ്ട് അദ്ദേഹം രാജിവെച്ചില്ല. അല്ല, അത് അദ്ദേഹത്തോട് നിങ്ങൾ അതിന്റെ വിശദീകരണം എന്താണെന്നുള്ളത് അദ്ദേഹത്തോട് ചോദിക്കുക. അദ്ദേഹം പറഞ്ഞു നിർദ്ദേശം ഉണ്ടായിരുന്നു, അതിനുള്ള സാഹചര്യം ഇല്ലെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു നിങ്ങളാണ് പറയേണ്ടത് എന്തിനാവശ്യപ്പെട്ടു രാജി. അതെ, അത് അദ്ദേഹത്തോടുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണത്തോടു കൂടി അദ്ദേഹത്തിന്റെ ഭാഗം അവസാനിച്ചല്ലോ. ഇനിയിപ്പോ അതിനെ കുറിച്ച് കൂടുതൽ നിങ്ങളാണ് പറയുന്നത് എന്തിന് പി ജെ ജോസഫിനെ കൂടി രാജിവെപ്പിക്കാൻ ആലോചിച്ചു കെ എം മാണി? ആലോചിച്ചാലല്ലോ, ഈ പൊതു ചർച്ച ഇന്നത്തെ യോഗത്തിലുണ്ടായിരുന്ന ഒരു പൊതുവികാരം. അതെങ്ങനെ അഴിമതിക്ക് അഴിമതി ആരോപണത്തിന് വിധേയനായി കോടതി പരാമർശം വന്ന മാണി സാർ രാജിവെക്കുന്നതിന്റെ കൂടെ ഭർത്താവ് മരിച്ചാൽ ഭാര്യയും ചിതയിൽ ചാടി മരിക്കണമെന്ന സതീ സമ്പ്രദായം പോലെ ഉണ്ണിയാടും കൂടെ എന്തിനാ രാജിവെക്കുന്നത്? അത് ഒരു പാർട്ടി തീരുമാനമാണെങ്കിൽ ആ പാർട്ടിയുള്ള എല്ലാ എം എൽ എമാരും രാജിവെക്കണ്ടേ? ഞങ്ങൾ അർത്ഥശങ്കക്ക് ഇടയില്ലാത്തവണ്ണം വ്യക്തമാക്കിയല്ലോ, യു ഡി എഫിന് പിന്തുണ നൽകും, ഞങ്ങൾ ഈ സ്ഥാനങ്ങൾ രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനപ്പുറം അതിൽ രാജിവെക്കാൻ ജോസഫ് ഇല്ല, പാർട്ടി പിളർന്നോ ശ്രീ പുതുശ്ശേരി? അല്ല, അങ്ങനെ പി ജോസഫ് വിശദീകരണം നൽകിയിട്ടുണ്ടോ വിനുവിന്റെ മുമ്പാകെ? അല്ല, പക്ഷെ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടു, യോഗത്തിൽ ആവശ്യപ്പെട്ടു പി ജോസഫ് രാജിവെച്ചില്ല, പാർട്ടി രണ്ടു തട്ടിലാണോ? കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടായി തന്നെ ഈ കാര്യത്തെ ഒറ്റക്കെട്ടായ പാർട്ടി എന്തുകൊണ്ട് പാർട്ടി ലീഡറുടെ നിർദ്ദേശം അവഗണിച്ചു? കെ എം മാണിയുടെ നിർദ്ദേശം എന്തുകൊണ്ട് അവഗണിച്ചു പി ജെ ജോസഫ്? ഞാൻ പറഞ്ഞല്ലോ, അക്കാര്യത്തെ കുറിച്ച് പി ജെ ജോസഫിനോട് വിശദീകരണം ആരായി, അദ്ദേഹം ആ വിശദീകരണം നൽകട്ടെ. ആ വിശദീകരണം നൽകേണ്ടത് ഞാൻ. അദ്ദേഹം നൽകി, അദ്ദേഹം പറഞ്ഞു എന്നോട് അങ്ങനെ നിർദ്ദേശം വന്നു, സാഹചര്യം ഇല്ലെന്ന് പറഞ്ഞു. അത് ആ അദ്ദേഹത്തിന്റെ വിശദീകരണം അദ്ദേഹം നൽകട്ടെ. അതിനൊരു പുതിയ ഒരു ചർച്ചയ്ക്കോ ആ ഒരു പ്രസക്തി ഉണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. അതാണ് ഞാൻ ആ കാര്യത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിച്ചത്. ശ്രീ ജോർജ്, സത്യത്തിൽ കേരള കോൺഗ്രസ് പിളരുകയാണോ? കേരള കോൺഗ്രസ് പിളരുന്നത് എപ്പോഴാന്ന് ഞാൻ പറഞ്ഞുതരാം ബിനു. ഇപ്പം പിളരുകയിലാണ്. ഇപ്പം മാണി കടിച്ചു തൂങ്ങാൻ നോക്കും, പക്ഷെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എപ്പോൾ വരുന്നു? ഉമ്മൻചാണ്ടി ഗവൺമെൻറ് രാജിവെച്ച് ഇലക്ഷനിലേക്ക് പോയാൽ ആ നിമിഷം ഇത് രണ്ട് പാർട്ടിയാകും, യാതൊരു തർക്കവും വേണ്ട. അതിൽ കോൺഗ്രസിനോട് ഒപ്പം ആര് നിൽക്കും എന്ന് ചോദിച്ചാൽ പി ജോസഫ് നിൽക്കും, മാണി വഴിയാതരാവും. മാണിയോടൊപ്പം നിൽക്കുന്നവരോട് മാണി എവിടെ നിൽക്കാന്? ഇടതുപക്ഷത്തിന് ഇനി മാണിയെ കൂട്ടാൻ കഴിയില്ല, കാരണം മാണി കള്ളനും കൊള്ളക്കാരനും തെളിഞ്ഞു കഴിഞ്ഞു. ആ നിലയ്ക്ക് മാണി ഔട്ടായി. ആ നിലയ്ക്ക് മാണിയോടൊപ്പം നിൽക്കുന്നവരുടെ ജീവിതം കട്ടപ്പോക. ജോസഫിനോടൊപ്പം നിൽക്കുന്ന യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കും, പക്ഷേ വലിയ ദുരിതത്തോടുകൂടി വലിയ പരാജയം ജോസഫിൻ്റെ ഗ്രൂപ്പ് ഏറ്റെടുക്കും. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ വളരെ ശക്തിവത്തായി മുമ്പോട്ട് വരും. അതിനകത്ത് ആ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പിടിച്ചു നിൽക്കാൻ യു ഡി എഫിനോ അല്ലെങ്കിൽ നമ്മുടെ പി ജെ ജോസഫിൻ്റെ ഗ്രൂപ്പിനോ കഴിയില്ല. അപ്പം മാണി യുഗം അവസാനിച്ചു. അല്ല, ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൽ കെ എം മാണിയെ സ്വീകരിക്കാൻ ഏതെങ്കിലും പാർട്ടികൾ തയ്യാറാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അങ്ങേയറ്റം പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയായി കേരള കോൺഗ്രസ് ഇപ്പം മാറിയിരിക്കുകയാണ്. പക്ഷേ മാണി സഭയെ കൂട്ടുപിടിച്ച് ഇന്നലെ അറിയാമല്ലോ അദ്ദേഹം ആരെയാണ് ആദ്യം കാണാൻ പോയതെന്ന്. മാണി പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളും പലതരത്തിലുള്ള രാഷ്ട്രീയവും ഒരു അതായത് ഒരു മതാധിഷ്ഠിത രാഷ്ട്രീയമാണല്ലോ അദ്ദേഹം എല്ലാ കാലത്തും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ആ നിലയിൽ കേരള കോൺഗ്രസ് നിലനിൽക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, കേരള കോൺഗ്രസ് നിലനിൽക്കുക തന്നെ ചെയ്യും. പക്ഷേ കേരള കോൺഗ്രസിന് ഇപ്പോൾ ഒരു ധൈര്യം ഉണ്ടെങ്കിൽ, അവർ അന്തസ്സുള്ള ഒരു പാർട്ടിയാണെങ്കിൽ ഇതിൻ്റെ അന്തർനാടകങ്ങളെല്ലാം അവരോട് തുറന്നു പറയുകയാണ് വേണ്ടത്. ഒന്നുകിൽ മാണി പലതിനെയും ഭയപ്പെടുന്നു, കഴിഞ്ഞ 4.5 കൊല്ലത്തിനിടയിൽ നടന്ന പല കാര്യങ്ങളിൽ ഇനിയും എന്തോ ഭയപ്പെടാനുണ്ടെന്ന്. ഒന്നും ഭയപ്പെടാനില്ലെങ്കിൽ മാണിക്ക് തുറന്നു പറയാമല്ലോ. കാരണം ഈ ബാർക്കോഴ കേസിൻ്റെ ഒരു 2-ാം ഘട്ടത്തിലാണ് മാണി വരുന്നത്. ആദ്യ ഘട്ടത്തിൽ മാണി ഇല്ല, അത് പി സി ജോർജിന് അറിയാമല്ലോ. ബാർക്കോഴ കേസിൻ്റെ ആദ്യ ഘട്ടത്തിൽ ഈ ഇടപാടുകളിലൊന്നും മാണി ഇല്ല. മാണി നിയമവകുപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിലായതുകൊണ്ട് ഫയൽ വിളിച്ചു വരുത്തിയതാണ്, മാണി വരുത്തിച്ച് വാങ്ങിയതാണ്. അതിനു മുമ്പ് പണം വാങ്ങിയവരിവിടെ ഉണ്ട്. ഇതെല്ലാം മാണിക്കറിയാം. എന്തുകൊണ്ടാണ് കെ എം മാണിയും ഇപ്പോൾ ജോസഫ് പുതുശ്ശേരിയും കെ
കേരള കോൺഗ്രസിന്റെ ആളുകളും അവർ സ്വകാര്യ സംഭാഷണത്തിൽ പലപ്പോഴായിട്ട് ഞങ്ങളോടൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. കേരള കോൺഗ്രസിലെ മാണി വിഭാഗത്തിലെ ആളുകൾ എന്താണ് ആ കാര്യങ്ങൾ അവർ മറച്ചു വെക്കുന്നതെന്നാണ് മനസ്സിലാവാത്തത്. എന്തിനാണ് അവർ കാണുന്നത്? ഒരു കാലത്ത് എൽ ഡി എഫ് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചു എന്ന് ശ്രീ പി സി ജോർജ് തന്നെ വെളിപ്പെടുത്തിയതാണ്. ഇനിയും അത് ഉണ്ടാകുമോ? ഇല്ല, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. എൽ ഡി എഫ് അദ്ദേഹത്തിന് ഈ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഇതൊക്കെ വരുന്നതിന് മുമ്പ് അദ്ദേഹം താല്പര്യം പിടിപ്പിച്ചു. അല്ലാതെ എൽ ഡി എഫ് അദ്ദേഹത്തെ പിടിക്കാൻ പോയിട്ടില്ല. അദ്ദേഹം താല്പര്യം പിടിച്ചു. കോൺഗ്രസിനും ബി ജെ പിക്കും എതിരായിട്ടുള്ള പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ടൊക്കെ ധാരണ ഉണ്ടാക്കാമെന്നുള്ള നമ്മുടെ പാർട്ടിയുടെ പൊതു നയത്തിൻ്റെ ഭാഗമായി അദ്ദേഹം വന്നാൽ സ്വീകരിക്കാം. പക്ഷേ അദ്ദേഹം വന്നാലേ സ്വീകരിക്കാനൊക്കെ അദ്ദേഹത്തെ നമ്മൾ പോയി ക്ഷണിച്ചില്ല വരാനായിട്ട്. ചർച്ച നടത്തി ജോർജ് എന്നാണ് പറഞ്ഞത്? ഇല്ല, അത് ജാർജ് ചർച്ച നടത്തി കാണും. ജാർജ് കേരള കോൺഗ്രസ് മാണിയുടെ പാർട്ടിയിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നേതാവിനെ മുഖ്യമന്ത്രിയായി പ്രതീക്ഷിച്ചാൽ കൊള്ളാമെന്നുള്ള മോഹം ശ്രീ പി സി ജോർജിനുണ്ടായിരുന്നിരിക്കാം. പക്ഷേ അത് ഇപ്പുറത്താരും അംഗീകരിച്ചിട്ടില്ല. ശ്രീ ജോർജ്, അങ്ങനെ ഒരു ചർച്ച നടന്നിരുന്നില്ലേ? ആ ചർച്ചയ്ക്ക് ഞാനില്ല. കള്ളം പറയല്ലേ? കാരണം എന്തായാലും പുതിയൊരു മുന്നണിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ആദ്യമേ കല മുടക്കാറില്ല ശ്രീ ജോർജ്. കള്ളം പറയാൻ പറ്റിയാൽ അതുകൊണ്ട് പറയാത്ത. എന്തായാലും ഇനി കെ എം മാണിക്ക് ആ മുന്നണിയിൽ സ്ഥാനം ഉണ്ടാകും. ആവശ്യമില്ലാതെ ഞാൻ പറഞ്ഞു. എന്തായാലും ഞാനും കുഴപ്പത്തിലാക്കുന്നില്ല. ശ്രീ ജോർജ് സുഖമായി അവിടെ വസിക്കുക. ഇല്ല, കാരണം എന്താന്ന് ചോദിച്ചാൽ ഇതുപോലെ കളരാൻ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞപ്പോ, അതായത് മാണിക്ക് അവിടെ ഇനി ഒരു രക്ഷയില്ല. ജോസഫ് അവിടെ സ്വീകരിക്കാമായിരുന്നു, പക്ഷേ ജോസഫ് വരുന്നില്ല. ജോസഫ് കംഫർട്ടബിളാണ്, ഞാൻ പറഞ്ഞല്ലോ ആ വാക്ക് തന്നെ പറയുക. ജോസഫിന് സ്വസ്ഥമായിട്ടിരിക്കാം, വലിയ ശല്യമൊന്നുമില്ല. പുള്ളി പുള്ളിയുടെ ഇടപാടുമായിട്ടൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, ആരും ശല്യവും ഇല്ല. അത് ആ നിലയ്ക്ക് ജോസഫിന് യു ഡി എഫ് നല്ലതാണ്. കാരണം ജോസഫിനെതിരായിട്ട്, ജോസഫ് ഇപ്പോൾ ഇടതുപക്ഷത്ത് വന്നാൽ പി ടി തോമസ് തുടർപടി എതിരായിട്ട് വരും. ജോസഫിന് പേടിയാണ്, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അത് തന്നെ യു ഡി എഫ് നിൽക്കുകയാണ്. ഇപ്പം മോൻസ് ജോസഫ് ഉണ്ട്, മോൺസിന് യു ഡി എഫ് ആണ് കംഫർട്ടബിളായിട്ടുള്ളത്. ആ നിലയ്ക്ക് കോരളാൻ അവരൊക്കെ ആ നിലയിലാണ്. പക്ഷെ കോരളാനൊന്നും ഇനി ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. മോൺസ് വലിയ ഒരു മത്സരത്തെ നേരിടേണ്ടി വരും. സംബന്ധിച്ചിടത്തോളം പി സി ജോർജ് രണ്ടു ദിവസത്തിനുള്ളിൽ രാജിവെക്കാൻ പോവുകയാണ്. അതെ. അപ്പോൾ ഈ 73-66 എന്നുള്ള കക്ഷി നിലയാണ്. അവിടെ കെ എം മാണി 5 പേരെ കൊണ്ട് ഇപ്പുറത്ത് പോയാൽ കൂറുമാറ്റം പി ജെ ജോസഫിന് നേരിടേണ്ടി വരും. സർക്കാരിന്റെ നിലനിൽപ്പിന് ഭീഷണിയാവുന്ന എന്തെങ്കിലും അംഗ വ്യത്യാസമുണ്ടോ? ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കണ വരും. മാണിയുടെ കയ്യിൽ ആള് വേണ്ടേ? ഉണ്ണിയാടം പോലും മാണി കയത്തിലോട്ട് മുങ്ങിയെന്ന് മനസ്സിലായി. നാളെ ഉണ്ണിയാടൻ്റെ രാജി ഉണ്ണിയാടം പിൻവലിക്ക് എഴുതിയിട്ടോ. ഉമ്മൻചാണ്ടി വിളിച്ചു ഉണ്ണിയാടം എന്ന് വിളിക്കുമ്പം വാല് വാട്ടി ചെല്ലും. ഉണ്ണിയാടൻ രാജി പിൻവലിച്ചിട്ട് വഴിക്ക് പോവും. മാണി ഒറ്റപ്പെടുന്ന ആളെ എഴുതിയിട്ടോ ഞാൻ പറയുന്നു. പിന്നെ എങ്ങനെ ആരാ കിട്ടാനാ മാണിക്ക്? സി എം തോമസിനെ മന്ത്രിയാക്കണം എന്നുള്ള പൊതു വികാരമുണ്ട് കേരളാ കോൺഗ്രസിൽ. അദ്ദേഹം മന്ത്രിയായിട്ട് വന്നാൽ സ്വാഭാവികമായിട്ട് മാണി ഇട്ട് അദ്ദേഹം അവിടെ പോവും. റോഷി കാശിനെ പിടിച്ച് ജീവിപ്പാക്കണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ പാലമായിട്ട് നടന്ന കുറുപ്പിൻ്റെ മകനാണ്, നാരായണ കുറുപ്പിൻ്റെ മകനുണ്ട് നമ്മുടെ ജയരാജൻ. ജയരാജനെ പിടിച്ച് ഏതെങ്കിലും സ്ഥാനം കൊടുത്ത് അയാളും അവിടെ കൂടും. അയാൾ ഇപ്പം തന്നെ മാണിയുടെ പാളയത്തിൽ നിന്ന് മൂത്രമൊഴിക്കാൻ പറ്റി തിരിച്ച് ചെന്നിട്ടില്ലെന്നാണ് കേട്ടത്. അപ്പോൾ അയാളും രക്ഷപ്പെട്ടിരിക്കുക. അപ്പോൾ ആ രണ്ട് മാണികൂടത്തിൽ മാണികൂടത്തിൽ മാണി മാണിയും മാണിയുടെ ഭാര്യയും മാണിയുടെ മകനും വേറെ ആരും കാണുകയാണ്, പേടിക്കണ്ട. ശ്രീ ആനന്ദരുടെ വനന്തൻ, ഇനി ഈ സമരം, കാരണം നിങ്ങൾ നാളെ മുതൽ സെക്രട്ടറിയുടെ മുന്നിൽ നിരാഹാര സമരം പ്രഖ്യാപിച്ചതാണ് വി എസിൻ്റെ നേതൃത്വത്തിൽ. ഇനി സമരത്തിന് സ്കോപ്പില്ല, പക്ഷേ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങുമോ? അല്ല, അത് എൽ ഡി എഫ് കൂടി ആലോചിക്കും. നാളെ ഇപ്പോൾ എൽ ഡി എഫ് തീരുമാനിച്ചിരുന്നു മാണി ഇന്ന് രാജിവെച്ചില്ലെങ്കിൽ നാളെ രാവിലെ സെക്രട്ടറിയുടെ മുമ്പിൽ അനിശ്ചിതകാല സത്യഗ്രഹം ആരംഭിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു. അതിപ്പോൾ മാണി രാജിവെച്ചുകൊണ്ട് നാളെ ഇത് എന്താണ് ചെയ്യാൻ പോകുന്നത് എൽ ഡി എഫിൻ്റെ കൺവീനർ പറയും, എൽ ഡി എഫ് അത് അനൗൺസ് ചെയ്യും. തുടർ പ്രക്ഷോഭണം ഈ ഗവൺമെൻറ്റിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ മാണി മാത്രമല്ല കുറ്റവാളി. ഈ അഴിമതി കേസിൽ ഒരു പിടി ആൾക്കാരുണ്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ. അതിനെ സംബന്ധിച്ചുള്ള തുടർ പ്രക്ഷോഭണങ്ങളൊക്കെ ഉണ്ടാകും, അത് ഇതുകൊണ്ട് അവസാനിക്കുന്നതല്ല. അതിന് അത്തരത്തിലുള്ളൊരു തീരുമാനമാണ് എൽ ഡി എഫ് എടുത്തത്. ശ്രീ സുരേന്ദ്രൻ, ഒരു കാര്യം കൂടി, ഞാൻ ഈ പുസ്തകം കയ്യിൽ കിട്ടിയതുകൊണ്ട് വായിച്ചു പോയതാണ്. ഈ കെ എം മാണി നിയമസഭയിൽ ചെയ്ത മറ്റൊരു പ്രസംഗമുണ്ട്, ഈ അഴിമതി നിരോധനം പ്രഹസനമാക്കരുതെന്നുള്ള ടൈറ്റിലാണ് കേരള കോൺഗ്രസ് അത് സമാഹരിച്ചിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നു, ഈ രാഷ്ട്രീയ കക്ഷികളുടെ ആസ്തികൾ ജനങ്ങൾ മനസ്സിലാക്കട്ടെ. രാഷ്ട്രീയ കക്ഷികളുടെ ആസ്തികൾ പെരുകി പെരുകി കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാകുന്നുവെങ്കിൽ അതെങ്ങനെ ഉണ്ടായി എന്ന് പൊതുജനങ്ങൾ അറിയട്ടെ, പൊതുജനങ്ങൾ അത് വിലയിരുത്തട്ടെ. ആ രാഷ്ട്രീയ കക്ഷികളുടെ ചെയർമാനോ ജനറൽ സെക്രട്ടറിയോ ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അസറ്റ് സ്റ്റേറ്റ്മെൻറ്റ് വെക്കണം.
അതുകൊണ്ട് ഗൗരിയമ്മയോട് എനിക്ക് പറയാനുള്ളത് വളരെ സാങ്കേതികമായിട്ട് നിൽക്കേണ്ടതില്ല കേന്ദ്ര എന്ന് പറഞ്ഞിട്ട് ഈ രാഷ്ട്രീയ കക്ഷികളെ കൂടി ഉത്തരവാദിത്തപ്പെടുത്തണം, അവരുടെ ആസ്തികളെയും സംബന്ധിച്ച് കണക്കെടുക്കണം. കാരണം എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ കറപ്ഷൻ ഇല്ലാതാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം വളരെ വിശദമായി പറയുന്നത്. രാഷ്ട്രീയ രംഗത്തെ വ്യക്തികളെ ഉൾപ്പെടുത്തി എങ്ങനെ പൊളിറ്റിക്കൽ കറപ്ഷൻ ഇല്ലാതാക്കുക, എങ്ങനെയാണ് ഒന്നുമില്ലായ്മയിൽ തുടങ്ങുന്ന ആളുകൾക്ക് ആസ്തി ഉണ്ടാകുന്നതെന്നാണ് കെ എം മാണി ഈ പ്രസംഗത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുള്ളത്. അത് ഈ അവസരത്തിൽ ശ്രദ്ധേയമാണെന്ന് തോന്നുന്നു. 89 ജനുവരി 2023 കെ എം മാണിയുടെ പ്രസംഗം. ശ്രീ സുരേന്ദ്രൻ, വളരെ കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയാം വിനു, കെ എം മാണി പറയുന്നത് അധ്വാനവർഗ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം, അത് ഒരു കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം പോലെ വളരെ പ്രധാന, ഞങ്ങൾ എന്താണ് തൊഴിലാളികളുടെ പാവപ്പെട്ടവൻ്റെ ഒരു ഉന്നമനത്തിന്. അദ്ദേഹം ഇങ്ങനെ ധാരാളം പ്രസംഗങ്ങളും ധാരാളം പദങ്ങളും ധാരാളം എഴുത്തുകളും കേരളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട്. പറയുന്നത് ഒന്നും പ്രവർത്തിക്കുന്നത് വേറെ ഒന്നുമാണ് ഈ കേരള കോൺഗ്രസിലെല്ലാം. അദ്ദേഹം കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കേട്ടത് അടുത്തിരിക്കുന്ന ആളോട് ചോദിക്കാത്ത ആ പോകുന്നവൻ്റെ പേരെന്താണെന്ന് ചോദിക്കും, ആ അത് രാമനാണ്. അപ്പോൾ അവിടെ വണ്ടി നിർത്തി എന്താ രാമ വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇങ്ങനെ പേര് ചോദിക്കുന്ന, അത്രയും കാപട്യം നിറഞ്ഞ ഒരു രാഷ്ട്രീയത്തിൻ്റെ പ്രതീകമായിട്ടാണ് കെ എം മാണി കഴിഞ്ഞ 50 കൊല്ലം കേരള രാഷ്ട്രീയത്തിൽ നിന്നത്. ആ കാപട്യങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത്, അത് തന്നെയാണ് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടി നല്ല ഒന്നാം തരം ധാക്ക മസ്ലിൻ കതർ വാങ്ങിയിട്ട് അത് കീറിയിട്ട് മണ്ണിലൊന്ന് ഉരച്ച് ഒരു ദരിദ്രനെ പോലെയാണ് നടക്കുക. പക്ഷേ ഇതെല്ലാം കോടികളുടെ ആസ്തിയുള്ളവരാണ്. നമ്മൾ സോളാർ ഇതൊക്കെ അന്വേഷിച്ച് പോയപ്പോഴേ എന്തെല്ലാം വിവരങ്ങളാണ് ആ കാലത്ത് പുറത്തു വന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ നിയമവ്യവസ്ഥയും അന്നത്തെ ജുഡീഷ്യറിയെല്ലാം കൂട്ടുപിടിച്ച് അവരെല്ലാം ഒതുക്കുകയല്ലേ ചെയ്തത്. പക്ഷെ അങ്ങനെ എല്ലാം ഒതുക്കിയാലേ ഏതെങ്കിലുമൊക്കെ ഒത്ത് പുറത്തു വരുമെന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഒരു പരാമർശത്തിലൂടെയാണെങ്കിലും. ഒരാൾ പുറത്തായല്ലോ, ഇനിയും ബാക്കി 19 പേരും വലിയ വ്യത്യാസമില്ലാത്തവരാണ്. കേരള മന്ത്രിസഭ, ഈ മന്ത്രിസഭ കഴിഞ്ഞ കുറേ കാലത്തിനിടയ്ക്ക് നടന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള കൊള്ളക്കാരുടെ ഒരു മന്ത്രിസഭയാണ്. ശ്രീ ജോസഫ് പുതുശ്ശേരി, ഈ ഇതിൻ്റെ എല്ലാം യഥാർത്ഥ കാര്യം ഗൂഢാലോചന പുറത്തു വരുമ്പോഴാണ് വെളിപ്പെടുക. കെ എം മാണി മാത്രമല്ല കുറ്റക്കാർ എന്ന് കെ എം മാണിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നവർ തന്നെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ കെ എം മാണിയുടെ കൈകൾ കറ പുരണ്ടതാണെങ്കിൽ അതിനേക്കാൾ കറ പുരണ്ടവർ ഈ മന്ത്രിസഭയിലുണ്ട്. പുറത്തു വരേണ്ടത് നിങ്ങളുടെ ഗൂഢാലോചനയെ സംബന്ധിച്ച റിപ്പോർട്ടാണ്, അത് പുറത്തു വരുമോ? അല്ല പിന്നെ വിനു, ഞാൻ വിനു തന്നെ പറഞ്ഞല്ലോ ആരോപണം ഉന്നയിക്കുന്നവർ അത്തരം കാര്യങ്ങൾ പറയുന്നു എന്ന്. അവരെ ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ വിശദാംശങ്ങൾ പറയട്ടെ. എന്തായാലും വസ്തുതകൾ പിന്നെ എന്നായാലും മറച്ചു വെക്കാൻ കഴിയില്ലല്ലോ. ഇക്കാര്യത്തിൽ ഞങ്ങളെ സംബന്ധിച്ച് ഉറച്ച വിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ യാതൊന്നും ഭയപ്പെടാനില്ല. ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ എല്ലാവരും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് കേരള കോൺഗ്രസിനും കെ എം മാണിയുടെ രാഷ്ട്രീയം അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞു, എവിടെ എടുക്കും എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ ആരുടെ ഔദാര്യം തേടി പോയിട്ടില്ല. കേരള കോൺഗ്രസ് ആരുടെ ഔദാര്യം തേടി പുറകെ പോയിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ ഭയമില്ല. ഞങ്ങൾ ആരുടെ ഔദാര്യം ആവശ്യപ്പെടുന്നില്ല. ഇന്ന് ഐക്യജനാധിപത്യങ്ങളുടെ ഭാഗമായി ഞങ്ങൾ നിൽക്കുകയാണ്. അതനുസരിച്ചുള്ള കാര്യങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. അതുകൊണ്ട് ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത് ഞങ്ങളോട് വലിയ വിശാലമായ മനോഭാവം പ്രകടിപ്പിക്കുകയും അതേ അവസരത്തിൽ എല്ലാം തീർന്നു എന്ന് പറയുന്നവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നതുപോലെ അതിശക്തമായി കേരള രാഷ്ട്രീയത്തിലെ ഗതിവിഗതികൾ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമായി തുടരും എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. പുതുശ്ശേരി, UDF തന്നെ തുടരും? അത് മാനസാറ രാജി പ്രഖ്യാപനത്തോടൊപ്പം പറഞ്ഞല്ലോ, UDFന് കലവറ ഇല്ലാത്ത പിന്തുണ നൽകും എന്ന് അദ്ദേഹം ആവർത്തിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ തന്നെ UDFൽ നിന്നുകൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും കേരള കോൺഗ്രസ് നേരിടും? അല്ലെ, ഞാൻ പറഞ്ഞല്ലോ മാനസാറ് രാജി അനൗൺസ് ചെയ്തുകൊണ്ട് പറഞ്ഞല്ലോ, UDFന് കലവറ ഇല്ലാത്ത പിന്തുണ നൽകും എന്ന് പറയുമ്പോൾ അതിനപ്പുറത്തെ വ്യാഖ്യാനം കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും ഈ സ്ഥാനങ്ങൾ രാജിവെച്ചതല്ലാതെ മുന്നണിയിൽ നിന്ന് മാറുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഈ മുന്നണി അസ്ഥിരപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയും ഉണ്ടാവില്ല. അതുകൊണ്ട് അംഗബലത്തെക്കുറിച്ച് സർക്കാർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. 5 വർഷവും തികയ്ക്കും. നിലവിൽ അങ്ങനെ വ്യക്തമാക്കി കഴിഞ്ഞല്ലോ, പിന്നെ അതിനപ്പുറത്തേക്ക് കടന്ന് ചിന്തിക്കേണ്ട കാര്യം ഉദിക്കുന്നില്ല. 5 വർഷവും തികയ്ക്കും ഉമ്മൻചാണ്ടി സർക്കാർ? 5 വർഷം തികയ്ക്കാൻ 4-5 മാസക്കാലമല്ലേ ഉള്ളൂ. അപ്പോൾ അതിനൊരു ഭംഗവും വരുത്തില്ല ഉമ്മൻ കെ എം മാണി. ഞാൻ പറഞ്ഞല്ലോ വിനു, മാനസാറ് രാജി അനൗൺസ് ചെയ്തുകൊണ്ട് നടത്തിയ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, UDFന് കലവറ ഇല്ലാത്ത പിന്തുണ നൽകും. ഞങ്ങൾ ഇന്ന് UDFന്റെ ഭാഗമാണ്. ആ UDFന് കലവറ ഇല്ലാത്ത പിന്തുണ നൽകും എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി. പകരം മന്ത്രി വരുമോ? അല്ല, അക്കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല. അതൊക്കെ യുക്തമായ സമയം. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് ധനവകുപ്പ്. അതെ, ഇപ്പൊ സ്വാഭാവികമായി രാജിക്കത്ത് നൽകുമ്പോൾ അതിന്റെ അനന്തര ഫലമാണല്ലോ. നിലവിൽ ഒരേ ഒരു മന്ത്രിയായ പി ജെ ജോസഫിന് ധനവകുപ്പ് കൂടി കൈമാറുമോ? അല്ല, ഞാൻ പറഞ്ഞില്ലേ അത്തരം കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല. അത്തരം കാര്യങ്ങളൊക്കെ യുക്തമായ സമയത്ത് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങൾ. പകരം ഒരു മന്ത്രി ആവശ്യമുണ്ടോ ശ്രീ പുതുശ്ശേരി?
അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അത് ഇപ്പം ഞാനായിട്ട് ഒരു ചാനൽ ചർച്ചയിൽ വെളിപ്പെടുത്തേണ്ട കാര്യമാണ്. അത് പാർട്ടി യുക്തമായ സമയത്ത് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഉമ്മൻചാണ്ടിയുടെ കയ്യിൽ ഈ അധികാരമുണ്ട്, കാരണം ഒരു മന്ത്രിസ്ഥാനമുണ്ട്, ഒരു ചീഫ് വിപ്പ് സ്ഥാനമുണ്ട്. ആരെങ്കിലും ഒക്കെ ചാക്കിട്ട് പിടിക്കുമോ? അത്തരം ആശങ്കകളൊന്നും ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട എം എൽ എമാരെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ആശങ്ക. ഞങ്ങൾ അവര് കേരള കോൺഗ്രസിന്റെ അഭിമാനധരന്മാരായ പിന്നെ നേതാക്കന്മാരും ഉത്തരവാദിത്വമുള്ളവരുമാണ്. അവരെ കുറിച്ചൊക്കെ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥാനം കാണിച്ചാൽ ഉടൻ അങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്ന തരത്തിലുള്ള ആളുകളാണ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ സേവ് ചെയ്ത വിനു അങ്ങനെ ഒരു എനിക്കവരെ തെറ്റിദ്ധാരണയില്ല. പക്ഷേ ഈ അധികാരമാണ് കേരള കോൺഗ്രസിൽ ഒരുപാട് പിളർപ്പുകൾക്ക് കാരണമാക്കിയതെന്ന് എന്നേക്കാൾ നന്നായി ശ്രീ പുതുശ്ശേരിക്ക് അറിയാം. അല്ല, അതൊക്കെ ഈ കേരള കോൺഗ്രസിനും നല്ലല്ലോ, മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ എം എൽ എമാരെ കുറിച്ച് നേതാക്കന്മാരെ കുറിച്ച് അങ്ങനെ യാതൊരു ആശങ്കയും ഇല്ല. അത്തരം കാര്യങ്ങളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാനും പോകും. പുതുശ്ശേരിക്ക് പോലും അങ്ങനെ സ്വന്തം പാർട്ടിയിലെ മന്ത്രി ആ സ്ഥാനത്ത് നിന്ന് പോയപ്പോൾ പകരം മന്ത്രിസ്ഥാനം കിട്ടേണ്ട മന്ത്രിസ്ഥാനം കിട്ടാതെ പോയ ആളാണല്ലോ. അല്ല, അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ പാർട്ടികളുമായി ബന്ധപ്പെട്ട് ഇത്തരം ചരിത്രങ്ങളൊക്കെ കേരള രാഷ്ട്രീയത്തിൽ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. ഇപ്പോ മാണിസാറിന്റെ രാജി പ്രഖ്യാപിച്ചു. അപ്പോൾ ശ്രീ പുതുശ്ശേരി, അന്ന് ശ്രീ പുതുശ്ശേരിക്ക് നഷ്ടപ്പെട്ട ആ മന്ത്രിസ്ഥാനം ഉണ്ടല്ലോ, ആ മന്ത്രിസ്ഥാനം കേരള കോൺഗ്രസിൽ മറ്റൊരാൾ കൂടി നഷ്ടപ്പെടാൻ ഇടവരരുത്. കാരണം ഇപ്പോൾ കെ എം മാണി ഒഴിയുമ്പോൾ മറ്റുള്ള മന്ത്രിമാർക്ക് ആ സ്ഥാനങ്ങൾ വാങ്ങിക്കൊടുക്കണം. അല്ല, സ്വാഭാവികമായി അത്തരം കാര്യങ്ങളൊക്കെ പാർട്ടി ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അത് യുക്തമായ സമയത്ത് ആലോചിച്ച് അത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് ഒരു ചെറിയ ഇടവേള കൂടി. ശ്രീ ആനത്തിലോട്ടമാനന്ദൻ, ഈ മന്ത്രിസഭയിൽ മറ്റ് ആളുകൾ അഴിമതിക്കാരായുണ്ട്, കോഴ വാങ്ങിയവരുണ്ട്, അത്തരം വെളിപ്പെടുത്തൽ കെ എം മാണിയിൽ നിന്ന് ഇനി പ്രതീക്ഷിക്കാമോ? കാരണം കെ എം മാണി വെറുതെ ഇരിക്കുമെന്ന് ആർക്കും തോന്നുന്നില്ല. കെ എം മാണി ഇങ്ങനെ ഒരു സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞു നിന്നുകൊണ്ട് വെറുതെ ഇരിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. ഉണ്ണിയാടനെ പിൻവലിച്ചതിലൂടെ സർക്കാരുമായ ഒരു ഏറ്റുമുട്ടലിനാണ് കെ എം മാണി എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. ജോസഫിനെ കിട്ടാത്തത് കൊണ്ടാണ് ജോസഫിനെ ആ സ്ഥാനം രാജിവെപ്പിച്ച് കൂടെ നിർത്താനാവാതെ പോയത്. കെ എം മാണി, കെ എം മാണിയുടെ നേതൃത്വത്തിൽ കൂടുതൽ അഴിമതി കഥകൾ പുറത്തേക്ക് വരും? തീർച്ചയായും വരാനാണ് സാധ്യത. കാരണം സാഹചര്യ തെളിവുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത ഒരു ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. 15 കോടിയോളം രൂപ ബാർ ഉടമകളിൽ നിന്ന് പിരിച്ചതിൽ 1 കോടി രൂപയാണ് ശ്രീ മാണിക്ക് കൊടുത്തായിട്ട് കണ്ടത്. ബാക്കിയുള്ള 14 കോടി രൂപയെക്കുറിച്ച് ഒരു അന്വേഷണം വേണം. ആർക്കെല്ലാം കൊടുത്തു ഇത് ശ്രീ മാണി സാറിന് അറിയാം. ഇത് ഈ സംഖ്യയൊക്കെ സംബന്ധിച്ചും ആർക്കെല്ലാം കൊടുത്തു എന്നുള്ളതിനെ സംബന്ധിച്ചു മാണി സാറിനെ നോവിച്ച് വിട്ടുകൊണ്ട് നോവൻ സാർ അനങ്ങാതിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല, അവരുടെ പാർട്ടിയെ സംബന്ധിച്ചോളം ജോസഫ് അദ്ദേഹം പറയുകയുണ്ടായി, ആദ്യം പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് നിന്ന് മാണി സാർ രാജിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ചെയർമാൻ രാജിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ചെയർമാൻ്റെ തീരുമാനം ഞങ്ങൾ അംഗീകരിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് അവർ പ്രത്യേകമായി കൂടുകയുണ്ടായി, ജോസഫ് ഗ്രൂപ്പിലുള്ളവർ അവർ കൂടിയിട്ടാണ് തീരുമാനിച്ചത് രാജിവെക്കേണ്ടതില്ല, കൂടെ രാജിവെക്കേണ്ടതില്ല. ഇപ്പോൾ മോഹൻസിനെ കൊണ്ട് രാജിവെപ്പിച്ചത് തന്നെ, ഉണ്ണിയാടനെ കൊണ്ട് രാജിവെപ്പിച്ചത് തന്നെ എല്ലാവരും രാജിവെച്ച് പ്രതിഷേധം രേഖപ്പെടുത്തണം എന്നതായിരുന്നു മാണി സാറിൻ്റെ നിലപാട്. പക്ഷേ ഉണ്ണിയാടൻ മാത്രമേ നിന്നുള്ളൂ, അതിനകത്തൊരു ഡിവിഷൻ വന്നു. ജോസഫ് ഗ്രൂപ്പിൻ്റെ കൂടെ ഉള്ളവർ നിന്നില്ല. ഇന്നലെ വരെ എല്ലാ ചർച്ചകളിലും ഈ മാണി സാറിനെ സപ്പോർട്ട് ചെയ്യാൻ ഇത്രയും വാശിയോട് വാദിച്ച ഒരാളാണ് കേരള കോൺഗ്രസിലുള്ള ആൻ്റണി രാജു. ആൻ്റണി രാജു ഇന്നലെ തന്നെ പറയുകയുണ്ടായി, ചർച്ചയിലൊക്കെ വിളിച്ചിരുന്നതാണ്, ഇന്ന് വരുന്നില്ലെന്ന് മാത്രമല്ല ഇന്നലെ ചർച്ചയിൽ പങ്കെടുത്തിട്ട് പറയുകയുണ്ടായി, ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ മാണി സാർ രാജിവെക്കേണ്ടത് ആണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ കേരള കോൺഗ്രസിൽ രണ്ടഭിപ്രായം. ഇപ്പോൾ പുതുശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ മാണി സാറിൻ്റെ കൂടെ നിന്നിടത്ത് തന്നെ നിൽപ്പുണ്ട്. പക്ഷേ കേരള കോൺഗ്രസിലെ എം എൽ എമാർ ആ പാർട്ടി നേതൃത്വം ആകെ അങ്ങനെയാണെന്ന് ആരും വിശ്വസിക്കുന്നില്ല. അതിൻ്റെ ചലനങ്ങൾ തുടർന്ന ദിവസങ്ങളിൽ ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ബാർ കോഴ കേസുമായി ബന്ധപ്പെട്ട് ആ പണം വാങ്ങിയ ആൾക്കാരുടെയൊക്കെ മറ്റുള്ളവരുടെ പേരും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമൊക്കെ പുറത്തു വരാനാണ് സാധിക്കുക. ഇത് ഈ ഗവൺമെൻറ്റിന് അങ്ങനെ സൂക്ഷ്മമായി മുന്നോട്ട് പോകാൻ, ഒരു പ്രതിസന്ധിയുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. ഗവൺമെൻറ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ രാജിവെച്ച് തെരഞ്ഞെടുപ്പ് നേരിടെയാണ് ഈ അവസരത്തിൽ കരണീയമായിട്ടുള്ളത്. ശ്രീ പി സി ജോർജ് ഇന്ന് പി സി ജോർജ് രാജി പ്രഖ്യാപിച്ചുകൊണ്ട് മാണിക്ക് മാതൃകയാകട്ടെ എന്ന് പറഞ്ഞു. പി സി ജോർജിനെ മാതൃകയാക്കിക്കൊണ്ടൊന്നുമല്ല കെ മാണി രാജിവെച്ചതെങ്കിൽ പോലും. ഇനി കേരളത്തിൽ യു ഡി എഫ് രാഷ്ട്രീയം എങ്ങോട്ട് പോകും? കേരള കോൺഗ്രസിൻ്റെ ഭാവി എന്താവും? ഞാൻ പറഞ്ഞു തരാം കറക്റ്റായിട്ട്. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, സങ്കീർത്തനം 18:26 നിർമ്മലനോട് ദൈവം നിർമ്മലനാകുന്നു, വക്രനോട് ദൈവം വക്രത കാണിക്കുന്നു. ഞാനൊരു നിർമ്മലനാണെന്ന് പറയുന്നില്ലെങ്കിലും മാണി ഒരു വക്രനാണ്.
എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ആ വക്രനോട് ദൈവം വക്രത കാണിക്കുക. കേരള കോൺഗ്രസ് ഇപ്പം ബിനു സഖാവ് ആനന്ദൻ സഖാവിനോട് ചോദിച്ചു, മാണി ഇത് ബാക്കി ആരും പുറത്ത് പറയുന്നു, മാണി പറയില്ല, എന്താ കാര്യം? മാണിക്ക് എല്ലാം അറിയാം, പറയാൻ പറ്റില്ല. പറഞ്ഞാൽ ഇപ്പോൾ ഈ 4 മാസം മാണി ജയിൽ, മാണി മാത്രമല്ല മാണി കുടുംബം മുഴുവൻ ജയിലിൽ കിടക്കും. മാണിക്ക് പേടിയാ. ഒരു 10 കൊല്ലം മുമ്പായിരുന്നുള്ള ആരോഗ്യമെങ്കിലും മാണിക്കുണ്ടായിരുന്നു, ഇപ്പോൾ സെനയിലാണ്. എന്ത് നടക്കുന്നത് പോലും മാണിക്കറിയില്ല. മകൻ പറഞ്ഞു കൊടുക്കുന്നതാണ് മാണി പറയുന്നത്. ആ നിലയ്ക്ക് മാണിയെ സംബന്ധിച്ചിടത്തോളം മിണ്ടാതെ പഞ്ചപുച്ഛമടക്കി ഉമ്മൻചാണ്ടിയുടെ കാല് നാക്കിക്കൊണ്ട് നടക്കും. അതല്ല, ഒന്നും നടക്കാൻ പോകുന്നില്ല. പുതുശ്ശേരിയൊക്കെ പാവങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് അത് തർക്കമില്ല. പാവം തിരുവല്ല സീറ്റിന് വേണ്ടി നടന്നിട്ട് ഈ മാണിയാണ് തിരുവല്ലയിൽ നിന്ന് കൊടുക്കാതെ അദ്ദേഹത്തെ കൊന്നത്. ഞാൻ പുതുശ്ശേരി രണ്ടാമത് എടുത്തത്, അതിൻ്റെ പേരിൽ പത്തനംതിട്ട. അതെ, എനിക്ക് സങ്കടമാണ്. പത്തനംതിട്ട ജില്ലാ പ്രസിഡൻ്റുണ്ട് മാണിയുടെ, മാണിയുടെ അടുക്കളക്കാരനാണ്. അവൻ എൻ്റെ പേരിൽ പത്രസമ്മേളനം നടത്തി പുതുശ്ശേരിയെ തിരിച്ചെടുക്കണമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ. ഞാനതൊക്കെ പറയുന്നല്ലേ ഉള്ളൂ. പാവം പുതുശ്ശേരിയെപ്പോലെ ഇങ്ങനെ ആത്മാർത്ഥമുള്ള കുറേ പാവങ്ങൾ, ആ പാവങ്ങളെല്ലാം വെള്ളത്തിലാക്കും. അതായത് പണ്ടൊരുത്ത എലിയെല്ലാം കൂടെ ഊതി ഊതി കൊണ്ട് കടലിൽ കൊണ്ട് മുക്കി എന്ന് പറഞ്ഞതുപോലെ കുറേ പൊട്ടന്മാരെ കൊണ്ടുപോയി നശിപ്പിക്കും. ഇതോ യാതൊരു കാരണം വെച്ചാലും മാണിയുടെ വായിൽ നിന്ന് കമാന്നൊരു വാക്ക് പുറത്തു വരില്ല. അത് ഭീഷണി അവസാനമുണ്ട് ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ ഭീഷണി സ്വരത്തിന് മുമ്പിൽ നിവൃത്തിയില്ലാതാ മാണി രാജിവെച്ചത്. രാഷ്ട്രീയം അവസാനിച്ചോ? ഈ നിയമസഭാ അംഗത്വത്തിന്റെ 50th വാർഷികത്തിൽ കെ എം മാണിയുടെ രാഷ്ട്രീയം അവസാനിച്ചു എന്നാണോ പി സി ജോർജ് പറയുന്നത്? കെ എം മാണിയുടെ നിയമസഭാ അംഗത്വത്തിന്റെ 48th വാർഷികത്തിൽ മാണി അടിതെറ്റി വീണു, മാണിയുടെ രാഷ്ട്രീയം അവസാനിച്ചു. ഞാൻ പറയും ഭഗവദ്ഗീതയിലെ സന്ദേശം എന്താ ബിനു? നീ നിന്റെ കർമ്മം ചെയ്യുക, കർമ്മഫലം ഞാൻ നൽകുന്ന. മാണി ചെയ്ത കർമ്മത്തിന് ഫലം മാണിക്ക് കിട്ടുന്നു. 10 പ്രമാണങ്ങളിൽ ലംഘിച്ച മാണി കൃത്യാനി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? കർഷകനോട് ഇതുപോലെ ദ്രോഹം ചെയ്തൊരു ഒരു മന്ത്രി ഉണ്ടായിട്ടുണ്ടോ? വേറെ 40 രൂപ ഒരു ഏക്കർ ഉണ്ടായിരുന്നു ഭൂനികുതി 205 ആക്കി, മുൻകാല പ്രാബല്യം കൊടുത്തിരിക്കുന്നു. അടുത്ത കൊല്ലത്തെ ടാക്സ് എന്തുകൊണ്ടാണ് അവസാനമായി മെത്രാന്മാരെയും കാണാൻ ശ്രമിക്കുകയും ചിലരെ കാണുകയും ചിലരെയൊക്കെ ഫോണിൽ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തിട്ടും സഭയുടെ പിന്തുണ എന്തുകൊണ്ടാണ് കെ എം മാണിക്ക് കിട്ടാതിരുന്നത്? നിർണായക ഘട്ടത്തിൽ എൻ എസ് എസ് നേതാക്കളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ പിന്തുണയും കിട്ടാതിരുന്നത് എന്തുകൊണ്ടാണ്? ശ്രീ ജോർജ്, എന്തുകൊണ്ടാണ് സഭയുടെ പിന്തുണ മാണിക്ക് കിട്ടാതിരുന്നത്? ആ, അത് പറയാം. സഭയുടെ പിന്തുണ മാണിക്ക് കിട്ടിയിരുന്ന് നേരത്തെ നുണ പറഞ്ഞ. ഇത്തവണ മാണി കല്ലറങ്ങാട്ട് പിതാവിനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞ് പത്രക്കാരുടെ തെറ്റിദ്ധരിച്ച് വാർത്ത ഭയങ്കരം. പല മാധ്യമ പ്രവർത്തകരും പിതാക്കന്മാരെ കുറ്റപ്പെടുത്തുക മാണിയെ രക്ഷിക്കാൻ. കള്ളനെ രക്ഷിക്കുന്ന അവരുടെ ജോലിയല്ല. പാലായിലെ മീനച്ചിൽ പാലാ രൂപത്തിൽ 25000 കത്തോലിക്കരെ വലിയ യോഗം വിളിച്ച് കല്ലറങ്ങാട്ട് പിതാവും ഞങ്ങളുടെ കൊച്ചു പിതാവും പഴയ പിതാവും 3 പിതാക്കന്മാരും സുന്ദരമായി പ്രസംഗിച്ചു മാണിക്കെതിരാണ്. മാണി കരഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് എന്നെ പങ്കെടുപ്പിക്കണം, സാധ്യമല്ല, നിങ്ങൾ കുറ്റക്കാരനാണെന്ന് പറഞ്ഞു വിട്ടതാണ് സഭ. പക്ഷേ ജനങ്ങളുടെ അടുത്ത് മാണി വരുന്നത് എന്താ? ഈ മെത്രാന്മാരെല്ലാം കൂടെയാണ്. ഇത് കാഞ്ഞിരപ്പള്ളി പിതാവുണ്ട്, അഭിമന്യ പിതാവ്. ദുഃഖത്തോടുകൂടിയാണ് മാണിയുടെ പ്രവർത്തനങ്ങൾ കാണുന്നത്. അറിയാമോ, ഇതുപോലെ കർഷകരെയും ക്രിസ്ത്യാനിയും വഞ്ചിച്ച ഒരു രാഷ്ട്രീയ നേതാവില്ലെന്നാണ് വളരെ നന്ദി. ഇത്ര അധികം സമയം ഏതാണ്ട് 2 മണിക്കൂർ ന്യൂസ് അവറിൽ തുടർന്നതിന് ശ്രീ ആനത്തറവട്ട ആനന്ദന്, ശ്രീ കെ സുരേന്ദ്രന്, ശ്രീ ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ജോസഫ് അമ്പുതിശ്ശേരിക്ക് നന്ദി. ന്യൂസ് അവറിലിടവേള.